നമസ്കാരം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി. ഇന്ന് എന്നോടൊപ്പം യു എയിലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ പ്രശസ്തരായിട്ടുള്ള നാല് അതിഥികളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യമായി അതിഥികളിലേക്ക്, ശ്രീ അഷ്റഫ് താമരശ്ശേരി പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനാണ്. ശ്രീ ബി പത്മകുമാർ, അദ്ദേഹം ഐ പി എഫിൻ്റെ പ്രതിനിധിയാണ്. ശ്രീ പുത്തൂർ റഹ്മാൻ കെ എം സി സിയുടെ യു ഐ പ്രസിഡൻ്റാണ്. ശ്രീ ബിജു സോമൻ ലോക്സഭ അംഗമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എപ്പോഴും ഒന്നു തന്നെയാണ്. എല്ലാ ദിവസവും അതിൻ്റെ കണ്ടൻറ്റ് ഒന്നു തന്നെയാണ്. നമ്മളൊരു പക്ഷെങ്കിൽ പല ഹെഡിങ്ങിൽ അതിനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആത്യന്തികമായി ചർച്ചകളെല്ലാം എത്തി നിൽക്കുന്ന ഒരൊറ്റ പോയിന്റിൽ തന്നെയാണ്. എങ്ങനെ ഈ കോവിഡ് നയൻറ്റീൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ കുഴപ്പങ്ങളില്ലാതെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാം, ഇവിടുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ള ഈ രണ്ട് വിഷയങ്ങളിലാണ് എന്നും നമ്മുടെ ചർച്ചകൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഞാൻ കേരളത്തിൽ നിന്നുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള കുറേ ഏറെ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. അവിടെ സ്വാഭാവികമായി നാം കാണുന്നത് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ മാത്രമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെ ആണ് കുഴപ്പമെന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റും, കേരള ഗവൺമെൻറ്റിനാണ് മുഴുവൻ കുഴപ്പമെന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റും, അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷവും, ഇങ്ങനെ പോകുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ നേർചിത്രം. പക്ഷേ ഞങ്ങൾ അവരോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് രാഷ്ട്രീയം വേണമെങ്കിലും നിങ്ങൾ കളിച്ചോളൂ, അത് പക്ഷേ നിങ്ങൾ ഇലക്ഷൻ സമയത്തേക്ക് മാറ്റിവെക്കൂ, ഇപ്പോൾ നമുക്ക് ഒരു പൊതുവിഷയത്തിൽ ഒരു രാഷ്ട്രീയ ഐക്യത്തിലേക്ക് എത്തിച്ചേരാം, അത് ഞങ്ങളുടെ വിഷയമാണ്, അത് കോവിഡുമായി കോവിഡിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്ന 4-5 ലക്ഷത്തോളം വരുന്ന പ്രവാസി മലയാളികളുടെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യു എയിലുള്ള 1,65,000 മലയാളികൾ, അതോടൊപ്പം തന്നെ സൗദിയിലും മറ്റുള്ള ഗൾഫ് കൺട്രീസിലുള്ള മലയാളി സുഹൃത്തുക്കൾ. ശ്രീ അഷ്റഫ് താമരശ്ശേരി, അങ്ങ് ആദ്യമായിട്ടാണ് ഈ എൻ ഡി വിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അക്ഷീണ പ്രയത്നത്തിൻ്റെ ഫലമായി അങ്ങ് കുറേ കാര്യങ്ങൾ മലയാളി സമൂഹത്തിനും കേരള സമൂഹത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഈ കഴിഞ്ഞ 2-3 മാസത്തെ സോഷ്യൽ വർക്ക്? ഈ 2-3 മാസത്തിൻ്റെ ഇടയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുറേ ഫാമിലികളുണ്ട്. കുറേ ആളുകൾ പോയി. കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ദിവസവും 4-ാം തീയതി വരെ എല്ലാ ദിവസവും 4 ഫ്ലൈറ്റിന് കേരളത്തിൽ മാത്രം യു എയിൽ മാത്രം സർവീസ് ഉണ്ട്. അതിലൊരു 10-15 ഫ്ലൈറ്റ് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഫ്ലൈറ്റ് കൊണ്ടുവരണം, ഇതേ ചാർജിലും അല്ലെ ചാർജ് കുറച്ചിട്ട്. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് തിരിച്ചുപോക്കിൽ ഫ്ലൈറ്റുകളുടെ അപര്യാപ്തതയാണ് അല്ലേ? അതെ. ഈ ചാർജ് പ്രവാസികളുടെ ഇന്ന് നമ്മൾ ആ കാര്യത്തെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിക്ക് എഴുത്തെഴുതിയിരുന്നു. ഒരുപാട് സ്രോതസ്, നമ്മളുടെ തന്നെ പണത്തിൻ്റെ ഒരുപാട് സ്രോതസ്സിൻ്റെ കസ്റ്റോഡിയനാണ് കേന്ദ്ര ഗവൺമെൻറ്. അവരോട് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഐ സി ബി എഫിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഇ സി എൻ ആറിൻ്റെ ഫണ്ട് അതൊക്കെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള കാര്യത്തിനായി ഉപയോഗിക്കണമെന്ന് ഞാനും പുത്തൂർ റഹ്മാനും ബിജുവും ഒക്കെ ഇതിന് മുമ്പേ തന്നെ ഇവിടെ ചർച്ച ചെയ്തിരുന്നതാണ്. അതിനെപ്പറ്റി അങ്ങ് എന്താണ് അങ്ങേക്ക് ഉള്ള അറിവ്? എന്താണ് ഈ മെന്നാൽ ഞാൻ നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലെറ്റർ അയച്ചിരിക്കുന്നത്, ഇവിടുന്ന് കോവിഡായി മരണപ്പെട്ട ആളുകൾ എല്ലാവരും വളരെ പാവപ്പെട്ട ആളുകളാണ്, കുടുംബം നോക്കാൻ വേണ്ടി ഇവിടെ വന്നവരാണ്. അവർക്ക് ഈ ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് പൈസ കൊടുക്കണ്ട, പ്രവാസികൾ ഫണ്ടിൽ നിന്നൊരു 10 ലക്ഷം രൂപ അവരെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ. എല്ലാ പ്രവാസികളും ഒറ്റക്കെട്ടായി നിന്ന് ഗവൺമെൻറ്റോടെ നേടിയെടുക്കുകയും നമ്മൾ വേണം. അതിൽ സംഘടന പാർട്ടിയോ മതജാതി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മെന്നാൽ ഞാൻ പറഞ്ഞു. ശ്രീ പത്മകുമാർ, അങ്ങ് ആദ്യമായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എൻ ടി വിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് മാനസികമായി അനുഭാവമുള്ള ആളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള പ്രവാസികളോടുള്ള നിലപാടിൽ അങ്ങ് പൂർണ്ണ സംതൃപ്തനാണോ? തീർച്ചയായും. കാരണം ഒരു ബി ജെ പിയുടെ ഒരു സഹയാത്രികൻ എന്ന നിലയ്ക്കല്ല, കാര്യങ്ങളെ നമ്മൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ ശക്തവും ആർജവത്തോടുകൂടിയും ഉള്ളതാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും, കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളെയും ഒന്നും രാഷ്ട്രത്തിൻ്റെ പേരിൽ വിമർശിക്കാനല്ല, മറിച്ച് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നന്മകളെ, അവരെടുത്തിട്ടുള്ള നിലപാടുകളെ അങ്ങേയറ്റം ശ്ലാഘിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ, പ്രവാസികൾ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും
ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല നമ്മൾ പ്രവാസി പക്ഷമാണ് എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്ന് പല ഉരുവ് ഞാനിവിടെ പല വേദികളിലും ഈ അഷറഫായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു നിലപാട് തന്നെയാണ് എൻ്റെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും. തീർച്ചയായിട്ടും ഞാൻ പുത്തൂർ റഹ്മാനിലേക്ക് പോവുകയാണ്. ശ്രീ പുത്തൂർ റഹ്മാൻ, ഇപ്പോൾ പത്മകുമാർ പറഞ്ഞതുപോലെ, അഷറഫ് താമരശ്ശേരി പറഞ്ഞതുപോലെ, ഒരു ഐക്യപ്പെട്ട ഒരു ശ്രമം അത് എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഒരു 3 മാസമായി അല്ലെങ്കിൽ 4 മാസമായി അങ്ങക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ പ്രവാസ ലോകത്ത് ഈ വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇപ്പം കെ എം സി സി അടക്കമുള്ള ഞങ്ങൾ സന്നദ്ധ സംഘടനകൾക്ക് ആർക്കും അഭിപ്രായമില്ല. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രവാസികളെ വളരെ ക്രൂരമായിട്ട് ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നു എന്നൊന്നും അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷെ പോരാ, കുറെ കൂടി എല്ലാ ഗവൺമെന്റുകളും കുറെ കൂടി ഒന്നുകൂടി നന്നായിട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി പുരോഗതി പുരോഗതി ഉണ്ടായിരിക്കണം. ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പ്രവാസികൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ എല്ലാറ്റിലും അത് അറ്റൻഡ് ചെയ്യേണ്ടത് ഗവൺമെന്റുകൾ ആവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്കറിയാം ക്വാറന്റൈൻ വിഷയം. യെസ് ശ്രീ, അന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഇവിടെ പ്രവാസ ലോകത്ത്, ശരിയാണ്, ഞങ്ങൾക്കും അനുഭവപ്പെട്ടതാണ്, എല്ലാവരും എല്ലാ പ്രവാസികളും ഇവിടെ നമുക്കൊരൊറ്റ ധാരണ മാത്രമേ ഉള്ളൂ, അതേ ആകാൻ പാടുള്ളൂ. പ്രവാസികൾ എന്നുള്ള ധാരണ, മലയാളികൾ എന്നുള്ള ധാരണ, അല്ലെ ഇന്ത്യക്കാരെന്നുള്ള ഒരു ധാരണ, ആ ധാരണയുടെ 4 വേലിക്കെട്ടുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മരുന്ന് കിട്ടാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കാനായിട്ടുണ്ട്, തിരിച്ചു പോക്കിന് ഒരുപാട് സഹായങ്ങൾ നിങ്ങളെല്ലാം കൂടിയാണ് ചെയ്യുന്നത്, ഞങ്ങൾ സാക്ഷികളാണതിന്. പക്ഷേ ഇവിടെ നമുക്കൊരു ശ്രീ പുത്തൂർ റഹ്മാനോ ശ്രീ ബിജുവിനോ ശ്രീ പത്മകുമാറിനോ ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ കാര്യങ്ങളെല്ലാം നടക്കേണ്ടത് രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമാണ്. അങ്ങനെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ട സ്രോതസ്സുകളിൽ ഇത്തരം ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും മെയ് 10 ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ മോഡിജിക്ക് കെ എം സി സി ഇവിടെ നിന്ന് കത്തയക്കുകയുണ്ടായി. ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ബി ജെ പിയുടെ നേതാക്കൾക്കും ഞാൻ അതിന്റെ കോപ്പി ഞാൻ കൊടുത്തിരുന്നു. അവരുടെയൊക്കെ പിന്നെ കൺസെന്റ് ഞങ്ങൾ ഈ ലെറ്റർ കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുപോലെ മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളോട് ഞങ്ങൾ ഇത് ഈ ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പം ഞങ്ങൾ കെ എം സി സി കൊടുത്തു എന്ന് പറയുന്ന കത്ത് ഒരു കെ എം സി സിക്ക് വേണ്ടി മാത്രം കൊടുത്ത കത്തല്ല, പ്രവാസ ലോകത്തെ എല്ലാ സ്ഥലങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു കത്ത് കൊടുത്തത്. അതായത് ആദ്യം കൊടുത്ത കത്ത് ഇപ്പൊ നേരത്തെ പ്രതിപ്പെട്ട അശ്വ സൂചിപ്പിച്ച പോലെ 4 ഫ്ലൈറ്റുകളായിരുന്നു. അത് ഒരു 25 ഫ്ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലേ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 25 ഫ്ലൈറ്റ് പോയാലേ ഇവിടെ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത 2 ലക്ഷം ആളുകളിലെ തന്നെ വളരെ കഷ്ടപ്പെടുന്ന 50,000 ആളുകൾ നാട്ടിലെത്തിക്കാൻ പറ്റുള്ളൂ. അതായത് 2 ആഴ്ച കൊണ്ട് 25 ഫ്ലൈറ്റ് 2 ആഴ്ച നിരന്തരം പോയാലേ ഈ 50,000 ആളുകൾ നാട്ടിലെത്തിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഫ്ലൈറ്റുകളുടെ ഞാൻ അതിലേക്ക് അതിലേക്ക് വരാം. പുത്തൂർജി, ഞാൻ അങ്ങനെയിലേക്ക് എത്താം. ശ്രീ ബിജു സോമൻ, ഞാൻ ഇവരോട് 3 പേരോടും ചോദിച്ച അതേ ചോദ്യം ശ്രീ ബിജുവിനോട് തന്നെ ആവർത്തിക്കുന്നു. കേരളത്തിലെ ലോക കേരള സഭ അംഗമാണ് അങ്ങ്. അങ്ങക്ക് കേരളത്തിൽ എല്ലാവരും ഈ കാര്യത്തിൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ശ്രീ മാധവജി, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇപ്പം ഇവിടെ ഈ പാനൽ വന്നിട്ടുള്ള എല്ലാ ആളുകളും നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകത, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ആരും കണ്ടിട്ടില്ല. ഇല്ല, ഏത് എവിടെയൊക്കെ സാധനങ്ങൾ എത്തിക്കണോ അതെല്ലാം ഏത് സംഘടനയാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് തന്നെയാണ് എത്തിക്കുന്നത്. ഒരു ടീം അവിടെ ഒരിടത്ത് എത്തിക്കുമ്പോൾ വേറൊരു ടീം വേറൊരിടത്ത് എത്തിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയി കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടില് ചില കാര്യങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മന്ത്രി ശ്രീ മുരളീധരൻ സാറിനെ പറ്റി തന്നെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഇടപെടൽ കേരളത്തിന് വേണ്ടി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പൊതുവെ പ്രവാസികളായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി പോയിട്ട് അവിടെ ചില കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയും വിഷമവും
യഥാർത്ഥത്തിൽ കേരളീയർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മുൻകാലങ്ങളിലൊക്കെ കുറെ മന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതി കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിക്ക് കേരളത്തിൽ ഈ ഒരു സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫ്ലൈറ്റുകൾ പോകുന്ന കാര്യത്തിലൊക്കെ ഒരു കാലതാമസം വന്നിട്ടുണ്ടെന്നുള്ളതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു വിഷമം യഥാർത്ഥത്തിൽ ശ്രീ ബിജുവിന്റെ അഭിപ്രായം ഇതാണ്. ശ്രീ പത്മകുമാർ അങ്ങും ആദ്യം പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിലേറെ ചെയ്തു അല്ലെങ്കിൽ അങ്ങ് പൂർണ്ണ സംതൃപ്തനാണെന്നാണ്. പക്ഷേ ബിജു പറയുന്നു ശ്രീ മുരളീധരൻ കുറച്ചും കൂടെ ജാഗ്രത പ്രവാസി മലയാളികളോട് കാണിക്കേണ്ടതായിരുന്നു. എങ്ങനെ മറുപടി പറയും? ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രത്തിലെ നമ്മളുടെ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തതിൽ കൂടുതൽ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും. കാരണം അദ്ദേഹം പറയട്ടെ, എന്റെ സുഹൃത്ത് ശ്രീ ബിജു സോമൻ പറയട്ടെ, വി മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്, ഏതെങ്കിലും തരത്തില് പ്രവാസികളുടെ പ്രശ്നത്തോട് മുഖം തിരിഞ്ഞു നിന്നതായിട്ട് ഒരു ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കൂ? പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളത്തിനെതിരായ ഒരു നിലപാടാണ് ശ്രീ മുരളീധരൻ എടുത്തതെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വിമർശിച്ചത്, അല്ലാതെ കേരളത്തിലെ പ്രവാസികളെ അല്ല. അത് പിന്നെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വിമർശനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതാണ് ശ്രീ ബിജു പത്മകുമാർ പറയുന്നത്. മുരളീധരൻ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പ്രവാസികാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നില സോറി വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കടമകളും അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രവാസികൾക്കായി. പക്ഷേ ഒരു ഒരു കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ, മുഖ്യമന്ത്രിയെ വിമർശിച്ചു. അത് തെറ്റായിപ്പോയോ? ഇത് വിമർശനം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിനൊന്നും ഒരു തെറ്റുമില്ല ശ്രീ മധുകുട്ടിജി. ഇതിനകത്ത് നമ്മൾ തുടക്കം മുതലേ കേരളത്തിലേക്ക് ഫ്ലൈറ്റുകൾ എത്തുന്നതിലുള്ള കാലതാമസം യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വന്നതിന് ശേഷം ആണ് കേരളത്തിനുള്ള പരിഗണന വന്നത്. ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് അതിന്റെ വേറൊരു ഘടകം. പക്ഷെ തുടക്കം മുതലേ ആവശ്യം ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഈ ഗൾഫ് മേഖലയിലുള്ള നേരിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇത് വളരെ കൂടുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റുകൾ പോകുന്നതെന്ന് മനസ്സിലാക്കാം. സമൂഹ വ്യാപനം എല്ലാ ഗൾഫ് മേഖലകളിലും എത്തിയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റുകൾ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള രോഗം വന്നിട്ടുള്ള ആളുകളെയാണ് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ഈ തീരുമാനം കൊണ്ട് എടുത്തിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് നേരത്തെ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഗൾഫ് നാടുകളിൽ വളരെ പരിമിതമായിട്ടുള്ള ആളുകളായിരുന്നു നമ്മുടെ പ്രവാസികൾക്കിടയിൽ ഈ രോഗം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല രീതിയിലുള്ള ഒരു ഹോട്ട്സ്പോട്ടുകളായി ഗൾഫ് രാജ്യങ്ങളെല്ലാം മാറുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മൾ ആളുകളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ബഹുമാനപ്പെട്ട മുരളീധരൻ സാറിന്റെ ഈ നിലപാടല്ല, നമ്മൾ യഥാർത്ഥത്തിൽ വളരെ വൈകി അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു ചാനലുകളിലും വളരെ കുറച്ചു നേരം പോലും വന്നിരിക്കാനുള്ള നേരം നമുക്കൊരു സഹമന്ത്രി എന്ന നിലയിൽ അത്യാവശ്യമായിട്ട് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിൽ നിന്നും ഉള്ള സ്ഥിതിക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കുറെ അധികം പ്രതീക്ഷകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായും ശ്രീ അശോക് താമരശ്ശേരി, അശോക് താമരശ്ശേരി അങ്ങ് നിരന്തരമായി ഈ കോവിഡിന്റെ സമയത്ത് മാത്രമല്ല അങ്ങേ കേന്ദ്ര ഗവൺമെന്റ് വരെ അനുമോദിച്ച് അംഗീകരിച്ചിട്ടുള്ള ആൾ, സാമൂഹ്യ പ്രവർത്തകനാണ് അങ്ങ്. ഇപ്പൊ ഇവർ ഈ രണ്ടു പേര് പറഞ്ഞ അഭിപ്രായങ്ങളോട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു കാല വിളംബം ഈ ഫ്ലൈറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിലുണ്ടായി എന്ന ഒരു ഭാഗം പറയുമ്പോൾ അതല്ല പൂർണ്ണമായി എല്ലാം ശരിയായി എന്ന് മറുഭാഗം പറയുന്നു. അങ്ങക്ക് എന്താണ് തോന്നുന്നത്? അങ്ങ് നിരന്തരം ഈ ചുറ്റുപൊള്ളുന്ന യാഥാർത്ഥ്യത്തെ നേരിട്ട് കാണുന്ന ആളാണ്, എന്താണ് അനുഭവം? ഈ ഒരു കാര്യം പറഞ്ഞാലേ, പെട്ടെന്ന് ഈ ആളുകളെ കൊണ്ടുപോയി ഇത്രയും മലയാളികളോടെ മരണപ്പെടില്ലായിരുന്നു. മരണത്തിൽ നമ്മൾ കുറെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പിന്നെ കേന്ദ്രത്തിലൊരു സഹമന്ത്രിയാണ് മുരളി സാറ്. നമ്മൾ കേന്ദ്രത്തിൽ ഒരു വിദേശകാര്യമന്ത്രി ഉണ്ട്, ഇന്ന് വരെ ഒരു പ്രതികരിച്ചില്ല. ഈ സ്ഥാനത്ത് നമ്മളെ സുഷമജി ആണെങ്കിൽ ഈ പ്രവാസികൾ ഈ അനുഭവം ഇവിടെ അനുഭവിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് പുത്തൂർജി. നോക്കൂ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളുണ്ട്. നമ്മൾ അന്ന് എല്ലാവരും വിമർശിക്കുമായിരുന്നു, കാരണം നമുക്കന്ന് വേറെ അനുഭവങ്ങൾ കാര്യമായിട്ടില്ലായിരുന്നു. വയലാർ രവി ആയിരുന്നപ്പോഴും ഇ അഹമ്മദ് ആയിരുന്നപ്പോഴും സുഷമ സ്വരാജ് ആയിരുന്നപ്പോഴും ഒക്കെ കാര്യങ്ങൾ കുറെ കൂടെ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ ഇന്ന് പലർക്കുമുണ്ട്.
ഇന്നിപ്പോ ശ്രീ മുരളീധരൻ കുറച്ചും കൂടെ കാര്യമാത്ര പ്രസക്തമായി പ്രവർത്തിക്കാഞ്ഞതിന്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജയശങ്കർ കുറച്ചും കൂടെ കാര്യമാത്രമായി പ്രസക്തമായി പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടനയുടെ പ്രസിഡന്റായ കെ എം സി സിയുടെ പ്രസിഡന്റായി എനിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും, ഞാൻ ഒരു കെ എം സി സി പ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല, ഒരു 40 വർഷമായി ഞാൻ ഇവിടെ ഈ മണ്ണില്. ഓക്കെ, എന്നെക്കാളും പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ. ഈ 40 വർഷത്തെ എന്റെ ജീവിതത്തിലെ അനുഭവം വെച്ച് നോക്കുമ്പോഴോ, വളരെ നമ്മൾ നേരത്തെ ഉണ്ടായ അനുഭവത്തിൽ നിന്നുള്ള ഈ താരതമ്യപ്പെടുത്തി നോക്കുമ്പം ഈ പ്രാവശ്യം ഈ സമയത്ത് ഈ ദുരന്ത സമയത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരനായ സഹമന്ത്രിയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഹലോ കേൾക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് പഴയ കാലത്ത് നമ്മൾക്ക് കിട്ടിയ ഒരു അനുഭവം നോക്കുമ്പോൾ വളരെ പോരാ എന്ന അഭിപ്രായം തന്നെയുള്ളത്. ഇപ്പൊ കഴിഞ്ഞ പുതുമാപ്പ് കാലത്ത് ഇയാമു സാഹിബിന്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ കഴിഞ്ഞ കുവൈറ്റ് യുദ്ധവേളയിൽ ഇയാമു സാഹിബിന്റെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ സുഷമ സ്വരാജ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെയുള്ള ഒരു ഒരു ആക്ഷൻ ഈ പ്രാവശ്യം നമ്മൾ കാണാതെ പോയി എന്നത് പറയാതിരിക്കാമില്ല. ഞാൻ ഒരു രാഷ്ട്രീയമായി ഇതിൽ കാണില്ല. ഞാൻ ബി ജെ പിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ അതല്ല എന്റെ ഞങ്ങൾ കാണുന്നത്. ഇവിടെ വാക്കുകളല്ല, ആക്ഷൻ. പ്രവൃത്തിയിലൂടെ എന്ത് ചെയ്തു എന്ന് ഇവർ പറയട്ടെ. ആരാണ് പ്രവൃത്തിയിലൂടെ, അതായത് ഒരുപാട് ബടായി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ആക്ഷനിലൂടെ എന്താണ് ഇവർ നമ്മൾക്ക് വേണ്ടി ചെയ്തത്? പൊതുമാപ്പ് കാലത്ത് കെ എം സി സി 4 ഫ്ലൈറ്റുകൾ വന്ന് ചാർട്ട് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു. പക്ഷെ അതിന് മുമ്പ് തന്നെ അന്നത്തെ സാമന്ത്രിയായിരുന്ന ഇ അഹമ്മദ് സാഹിബ് സ്പെഷ്യൽ ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ആളുകളെ കൊണ്ടുപോയത്. അതുപോലെ കുവൈറ്റ് യുദ്ധത്തിൽ നമ്മൾക്കറിയാം കുവൈറ്റിൽ നിന്നുള്ള എങ്ങനെയാണ് കുവൈറ്റിൽ നിന്നുള്ള ആളുകൾ കൊണ്ടുപോയത്? 20 ഫ്ലൈറ്റുകൾ അതിന് അറേഞ്ച് ചെയ്തല്ലോ. അതാണ് ശ്രീ, അതുപോലെ എന്തുകൊണ്ട്? അതാണ് ശ്രീ പത്മകുമാർ, ഇവിടെ ഈ പറഞ്ഞവർക്കോ ഞങ്ങൾക്കോ ആർക്കും തന്നെ കേൾക്കുന്ന ഒരു പ്രവാസി മലയാളി പ്രേക്ഷകനും രാഷ്ട്രീയം കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഇവിടെ സുഷമാജിയുടെ പ്രവർത്തനത്തെ നല്ല കാര്യമായിട്ട് അഭിനന്ദിക്കാൻ ഇവിടെ ആർക്കും ഒരു മനസ്സുകേടുമില്ല. പക്ഷേ അതുമൊക്കെയായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നില്ലേ? അത് നമ്മുടെ ഒരു രാഷ്ട്രീയ മനസ്സാണത്. കാരണം ഇപ്പൊ ശ്രീ ബിജു സോമൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇവിടെയുള്ള ഇവാക്വേഷന്റെ സമയത്ത് കുറച്ച് ഡിലേ ആയി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എന്തുകൊണ്ട് ഡിലേ ആയി അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഫ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അന്നും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു. കേരള ഗവൺമെന്റിന്റെ, അതായത് സ്റ്റേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിന് സ്റ്റേറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്വാറന്റൈൻ അറേഞ്ച് ചെയ്യാനുള്ള, അത് വ്യവസ്ഥകൾ ചെയ്യാനുള്ള, ആരോഗ്യവകുപ്പ് ജീവനക്കാരെ അതിനുവേണ്ടി സജ്ജമാക്കാനുള്ള സമയം വേണമായിരുന്നു. ഇതൊരു അസാധാരണമായ ഒരു സാഹചര്യത്തെയല്ലേ നമ്മൾ നേരിടുന്നത്. പിന്നെ ശ്രീ പുത്തൂർ സാഹിബ് പറഞ്ഞത് തികച്ചും രാഷ്ട്രീയമാണത്. കാരണം ഇ അഹമ്മദിനെ പോലെ മരിച്ചുപോയവരെ കുറിച്ച് മോശം പറയുന്നത് ശരിയാണെങ്കിലും ഇ അഹമ്മദിനേക്കാളൊക്കെ എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ ശ്രീ മുരളീധരൻ സാറിന് കഴിയുന്നുണ്ട്. അത് ഞാൻ തന്നെയല്ല പറയുന്നത്, ഇപ്പൊ വ്യക്തിപരമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന മറ്റു രാഷ്ട്രീയക്കാർ പോലും പറയുന്നതാണ്. വി മുരളീധരനുമായിട്ട് സംസാരിച്ച് ഇന്ന കാര്യം ഞങ്ങൾ സാധിച്ചു, ഇന്ന കാര്യം പറഞ്ഞു, അദ്ദേഹം അത് കേട്ടു, അത് ചെയ്തു. അത്തരത്തിൽ വി മുരളീധരനെ കുറിച്ച് വളരെ നല്ല രീതിയിലാണ് ഇവരൊക്കെ വ്യക്തിപരമായിട്ട് നമ്മളോട് പറയുന്നത്. പിന്നെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ വയ്യാത്തത്. ഇവിടെ നിന്ന് നമ്മൾ പ്രവാസികൾ കൊടുത്ത നിവേദനം ഹോട്ടലിലെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് പോയ വിദേശകാര്യ മന്ത്രിമാരുണ്ടായിരുന്നു ഇന്ത്യയിലെ, പത്തുകുട്ടി സാർ അത് മറന്നുപോയിട്ടുണ്ടോ? പക്ഷെ ഇന്നതാണോ? ഇന്നൊരു പരാതി അയക്കേ, വി മുരളീധരൻ ഒരു പരാതി അയക്കേ, 24 മണിക്കൂറിനകം അതിന് റിപ്ലൈ വരും. അങ്ങനെ ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുവൈറ്റ് വാറും അതുകൊണ്ടുള്ള കാലഘട്ടവും അത് അസാധാരണമാണോ? അതുകൊണ്ടാണോ ഒരു വലിയൊരു പത്മകുമാർ ശ്രീ പുത്തൂർ റഹ്മാൻ അതിന് മറുപടി പറയാണ്ട് കേൾക്കൂ. ആയിക്കോട്ടെ. പത്മകുമാർ ജി, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുരളീധരൻ ആദ്യമായി മിനിസ്റ്റർ സമയത്ത് ഇന്ത്യൻ കൗൺസിലേറ്റിൽ വെച്ച് സ്വീകരണം കൊടുത്തിരുന്നു. ഓക്കെ, അവിടെ വെച്ച് ഞങ്ങൾ ഒരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായി. അതുപോലെ പല ആളുകളും മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ടായി. ഓക്കെ, ബഹുമാനപ്പെട്ട മുരളീധരൻ പോയ ശേഷം ഞങ്ങൾ കണ്ടത് എന്താറിയോ? ഞങ്ങൾ കൊടുത്ത എല്ലാ നിവേദനങ്ങളും ആ ചവറ്റുകൊട്ടയിൽ മൂലയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യൻ കൗൺസിൽ മൂലയിൽ ഇരുന്ന് കണ്ണുകൊണ്ട് കേട്ട ആളാണ് ഞാൻ. ഞങ്ങളോടാണോ നിങ്ങൾ പറയുന്നത്? ഈ പറഞ്ഞ മുരളീധരൻ നിവേദനങ്ങൾക്കൊക്കെ കയ്യോടെ വാങ്ങി അപ്പടി ആക്ഷൻ എടുക്കുന്നു നിങ്ങൾ പറയുന്നത്?
ഗൾഫിലെ ചവിറ്റുകൊട്ടയോട് വല്ലാത്ത പ്രണയമുള്ള കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഒക്കെ വന്നതിന് ശേഷം ഇത് അവസാനിപ്പിക്കാനുള്ള കാലം ആസന്നമായെന്നുള്ള മെസ്സേജ് ആയിരിക്കണം നമ്മളെല്ലാവരും കൂടെ ഈ ചർച്ചകളിലൂടെ കൊടുക്കേണ്ടത്. ഞാൻ ഒരു രാഷ്ട്രീയമില്ല എൻ ടി വിക്ക്. അതുകൊണ്ട് തന്നെ എന്നോടാരും എനിക്കെന്തെങ്കിലും രാഷ്ട്രീയം വെച്ച് പറയുന്നു ഒന്നും പറയണ്ട. പ്രവാസികളുടെ ശബ്ദമാണ്. കാരണം ഒരുപാട് ചവിറ്റുകൊട്ടകളെ പ്രണയിച്ചവരെ കണ്ടവരാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ. അതിനിയും ഉണ്ടാവാൻ പാടില്ല. പുത്തൂർജി ഇപ്പൊ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങേ പോലെ ബഹുമാന്യനായ ഒരു വ്യക്തി എൻ ടി വിയിൽ വന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യം പറയുമെന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ല. അത് അവിടെ നിൽക്കട്ടെ ശ്രീ പത്മകുമാർ. ആ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. കാരണം ശ്രീ മുരളീധരനായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും ശ്രീ മോദിജിയായാലും ഒക്കെ തന്നെ 2.5 കോടിയോളം വരുന്ന പ്രവാസി ഇന്ത്യക്കാരോട് കാണിക്കേണ്ട ഒരു മാന്യതയിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ 165,000 മലയാളികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നിടത്ത് കഴിഞ്ഞ ഈ വന്ദേ ഭാരത് മിഷനിലൂടെ ഈ ജൂൺ മാസം 4 വരെ പോകുന്നത് 12,600 പേർ മാത്രം അല്ലേ ശ്രീ അഷ്റഫ് താമരശ്ശേരി? പക്ഷേ അതെന്താ കാരണം വെച്ചാൽ ഒരു ദിവസം സാധാരണ പോകുമ്പോലും ആരല്ല കേരളത്തിലേക്ക് പോണത്. കേരളത്തിൽ പോയാലും ഇതവിടെ നിൽക്കാൻ കഴിയേണ്ട ഇവർക്ക് ഇന്ന് ഇപ്പോഴാ. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കിയാൽ ഇതിൽ പകുതി ആളുകളും പോകില്ല. കാരണം ഇവിടെ തന്നെ നിൽക്കൂ. ഈ ഫ്ലൈറ്റിലാത്ത ആളുകളെ വിഷമം കൊണ്ടും മനസ്സിൻ്റെ മാനസികമായിട്ട് പിരിമുറുക്കം കൊണ്ടാണ് ആളുകൾ പോകാൻ നിൽക്കുന്നത്. ഈ ഫ്ലൈറ്റ് നാളെ കിണമെന്ന് വെച്ചാൽ ഒറ്റയാളും പോകില്ല ഇവിടെ, എനിക്ക് ഉറപ്പാണ്. ശ്രീ അഷ്റഫ് താമരശ്ശേരി അങ്ങ് പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. കാരണം പക്ഷെ വേറൊരു കാര്യം കൂടെ, കേരളം ഒരു പക്ഷെങ്കിൽ ഈ രോഗത്തെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു നല്ല സ്ഥലമാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഒരു പക്ഷെങ്കിൽ പലർക്കും ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ഇവിടെ ജീവിക്കാൻ മാർഗമില്ല, ജോലി പോയി, പലരുടെയും ജോലി പോയി, സമ്പത്തില്ല, പ്രഗ്നൻ്റായി, 7 മാസം കഴിഞ്ഞവരുണ്ട്. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. അങ്ങ് മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നത് ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രവാസികൾ ഡൽഹി വരെ പോയ ഡെഡ് ബോഡി തിരിച്ചു വന്ന അനുഭവം നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. 10 വയസ്സുള്ള കുട്ടിയുടെ ഡെഡ് ബോഡി ഒറ്റയ്ക്ക് നാട്ടിൽ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു വല്ലാത്ത പേരൻസിനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടു ഭാര്യ മരിച്ച് നാട്ടിലിരുന്ന വിജയകുമാർ മോർച്ചറിയിൽ ഭാര്യ ഇരിക്കുമ്പോൾ ഇവിടെ എല്ലാ വാതിലുകളും മുട്ടുകയാണ്, എന്നെ ഒന്ന് പറഞ്ഞു വിടൂ. ഇപ്പം ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വരുന്ന കോളുകൾ ഞാൻ പറയാം, എന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. നെഞ്ചിങ്ങനെ എന്താണ്, അവരുടെ ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര കൂടുതലാണ്. അങ്ങ് പറഞ്ഞു ഭയങ്കര ശരിയാണ്, ആശങ്കയാണ്. ഞങ്ങൾ കൗൺസിലേഴ്സിനെ ഒരു പാനൽ ഓഫ് കൗൺസിലേഴ്സിനെ വെച്ച് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആശങ്കകൾ. പക്ഷേ അതൊന്നും പോരാ, അവർക്ക് എത്തിയേ പറ്റൂ. 60 വയസ്സുള്ളവർ, ഇന്നലെ തന്നെ 80 വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു മാതാവിൻ്റെ മകൻ വിളിച്ചിരുന്നു. എന്തായാലും അത് കേരള സോഷ്യൽ സെൻറ്റർ അബുദാബിയിൽ നിന്ന് അത് ഇന്നലെ റെഡിയാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ദൈനംദിനം യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ ഫ്ലൈറ്റിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ള ആ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. അവിടെ അത് തന്നെയാണ് പ്രവാസികളുടെ മുഴുവൻ ആഗ്രഹവും, ഫ്ലൈറ്റിൻ്റെ എണ്ണം കൂട്ടണം. ഇപ്പോൾ മുമ്പേ പുത്തൂർജി പറഞ്ഞതുപോലെ 4 ഫ്ലൈറ്റ് ഒരു ദിവസം പോവുകയാണ്. 25 ഫ്ലൈറ്റ് ഒരു ദിവസം പൊയ്ക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് 4 ഫ്ലൈറ്റ് പോകുന്നു. ഇങ്ങനെ 4 ഫ്ലൈറ്റ് വീതം പോയിട്ട് ഒരു മാസത്തിലെത്തി പോകാൻ കൊണ്ടുപോകാൻ കഴിഞ്ഞത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ 10% മാത്രമാണ്. ശ്രീ പുത്തൂർ റഹ്മാൻ, എന്താണ് ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം? ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ചെയ്യേണ്ട ഒരു മര്യാദ എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ 750 ദിർഹംസിനാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇവിടുന്ന് 800 ദിർഹംസിനും 850 ദിർഹംസിനും ഗോഎയറും എയർ അറേബ്യ സർവീസ് നടത്താവരുടെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തില്ല. ഇപ്പൊ കേന്ദ്ര ഈ പ്രവാസം ചൂഷണം ചെയ്യുന്ന പണിയാണ് സ്പേസ് സെറ്റിന് അനുവാദം കൊടുത്തത്. ഇവർക്ക് അനുവാദം കൊടുക്കട്ടെ, എന്നിട്ട് എല്ലാ പ്രവാസികളും പോട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകള് 2 ലക്ഷത്തോളമാണ്. ഓക്കെ, ഇതിൽ രോഗികളായ ഇപ്പൊ പോവേണ്ട ആളുകൾ ഒരു 50,000-40,000 ആളുകൾ ഈ വളരെ അത്യാവശ്യമായി പോവേണ്ട ആളുകൾ ഉണ്ടാവില്ല. ഈ 40,000 ആളുകൾ ആരാണ്? ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ 14,000 ആളുകള് രോഗികളാണ്. അതായത് ദിവസ ആത് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, അതുപോലെ പിന്നെ ക്യാൻസർ സംബന്ധമായ അസുഖമുള്ള ആളുകളാണ് ഈ പോകാനുള്ള 14,000-15,000 ആളുകള്. ഇതിനുള്ള 10,000-ത്തോളം ആളുകൾ ഗർഭിണികളായ ആളുകളാണ്. അതായത് വിശിച്ചു വിശയിൽ വന്ന് ഇവിടെ കുടുങ്ങി പോയ ഗർഭിണികളായ ആളുകൾ, ഈ പറയുന്ന ആളുകളാണ് പോകാൻ അത്യാവശ്യമായി നിൽക്കുന്ന ആളുകൾ. പിന്നീടുള്ളത് ജോലിയൊക്കെ നഷ്ടപ്പെട്ട്
കഷ്ടപ്പെടുന്ന ഒന്നുമില്ലാതെ ഗൂഗിളിൽ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പൊ മൊത്തം ഒരു 40,000-50,000 ആളുകൾ ഉണ്ടാവില്ല പോവാൻ. ഈ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ ദിവസവും നേരത്തെ മാത്തുക്കുട്ടി സൂചിപ്പിച്ചതുപോലെ 25 ഫ്ലൈറ്റെങ്കിലും വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ചാർട്ടർ ഫ്ലൈറ്റ് കാര്യം പറയാം, ഞാൻ പറയട്ടെ. ചാർട്ടർ ഫ്ലൈറ്റിന് വേണ്ടി കഴിഞ്ഞ May 14 ഞങ്ങൾ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ മോദിജിക്കും അതുപോലെ എവിയേഷൻ മിനിസ്റ്റർക്കും അതുപോലെ മുരളീധരൻ, ഞങ്ങൾ മുരളീധരൻജിക്ക് എല്ലാ കത്തിന്റെ കോപ്പി അയക്കുന്നുണ്ട്. അദ്ദേഹത്തിനും കേരള ചീഫ് മിനിസ്റ്റർ ഞങ്ങൾ കത്തയച്ചിരുന്നു 14 ഓക്കെ. അതിലേക്ക് CM ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ലെറ്റർ കിട്ടി, നിങ്ങളെ ലെറ്റർ ഞങ്ങൾ കൺസേൺ ഡിപ്പാർട്ട്മെന്റുകൾക്ക് മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, വി വിൽ കോപ്പറേറ്റ് വിത്ത് യു എന്നാണ് അവർ ഞങ്ങൾക്ക് എന്താ കേരള ഗവൺമെന്റ് വളരെ നന്നായിട്ടാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെട്ടു ചാർട്ടർ ഫ്ലൈറ്റിന് വേണ്ടി. ഞങ്ങൾ CJ കണ്ടു, ഞങ്ങൾ അംബാസഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവരൊക്കെ ഞങ്ങളോട് വളരെ നല്ല നിലയിലാണ് ഇവരൊക്കെ പ്രതികരിച്ചത്. ഓക്കെ, ഞങ്ങൾ വിവിധ വിമാന കമ്പനികളുമായിട്ട് ഞങ്ങൾ പിന്നെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു, അതായത് നെഗോഷിയേറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഗോയറുമായിട്ട്, ഇൻഡിഗോയുമായിട്ട്, എയർ അറേബ്യയുമായിട്ട്, സ്പൈസ് ജെറ്റുമായിട്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്ന എയർ പിന്നെ ഗോയർ 950 ദിനമാണ് ലാസ്റ്റ് പൈസ തന്നത്. കേരള ഗവൺമെന്റ് ആൻഡിംഗ് ചാർജസ് ഒഴിവാക്കുകയാണെങ്കിൽ, സഹായിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ 750-800 തരാം എന്ന് ഗോ അയർ ഞങ്ങൾ പറയുണ്ടായി. ഓക്കെ, പക്ഷെ അതേ സമയത്ത് അനുമതി കിട്ടിയത് നേരത്തെ പ്രിയപ്പെട്ട അശ്വം സൂചിപ്പിച്ച് പിന്നെ സ്പൈസ് ജെറ്റിനാണ്. സ്പൈസ് ജെറ്റിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർ 1,250 നമ്മൾ ചാർജ് ചെയ്യണേ. അവിടെ ഏജൻസി ആരാണ്? ഹലീന്താണ്. അപ്പൊ ഈ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ കാശ് വാങ്ങിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഈ പറയുന്ന അലീന്താണ്. അവർ നേരെ പിന്നെ സ്പൈസ് ജെറ്റുമായി ഡീൽ ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് നോ ഓപ്ഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ 1,250 കുടുങ്ങിയത്. ഞങ്ങൾ വി ആർ നോട്ട് ഹാപ്പി. ബട്ട് നേരത്തെ മാത്തുക്കുട്ടി സൂചിപ്പിച്ച പോലെ 50,000 ആളുകൾ പോവാൻ ഒരുക്കിലിരിക്കുന്നിടത്ത് അവരെ സഹായിക്കാൻ ബാധ്യത പ്രവാസികൾ എന്ന നിലക്ക് എല്ലാവർക്കും ഉണ്ട്. പത്മകുമാറിനുണ്ട്, എനിക്കുണ്ട്, ബിജു ഫോമിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതാണ് ശ്രീ ബിജു സോമൻ. നമുക്ക് എന്തായാലും ഫ്ളൈറ്റുകളുടെ എണ്ണം ഈ തരത്തിൽ പോയാൽ, അങ്ങ് മുമ്പേ സൂചിപ്പിച്ച പോലെ, ശ്രീ പുത്തൂർ സൂചിപ്പിച്ച, നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ, ഒരു കാരണവശാലും ഈ കണക്കിന് പോയാൽ ഒരു വർഷമെടുക്കും ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാർ നാട്ടിലെത്തണമെങ്കിൽ. അത് കൂടുതലെടുക്കും. അത്രയും വെയിറ്റ് ചെയ്യാനുള്ള കാലമുണ്ടോ ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർക്ക് എല്ലാം ഒന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകൾ, അത് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഭരണകക്ഷി, പ്രതിപക്ഷ, BJP അംഗങ്ങളൊക്കെ പറഞ്ഞിരുന്നത്, ഭരണകക്ഷി അംഗങ്ങളല്ല മറ്റുള്ളവരൊക്കെ പറയുന്നത്, കേരളത്തിലെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ കുറവാണ്, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അധികം ഫ്ളൈറ്റുകളെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല എന്നാണ്. അതിനകത്ത് എന്താണ് വസ്തുതയുള്ള ശ്രമിച്ചു എന്തെങ്കിലും അറിയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ശ്രീ മാത്തുക്കുടിജി, അങ്ങനെ ഒരു ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഇന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി എന്തായാലും കേരളത്തിലുണ്ട്. അതിനകത്തുള്ള വ്യത്യാസമൊന്നും ഇതുവരെയും വന്നിട്ടുള്ളതായിട്ടുള്ള അറിവ് യഥാർത്ഥത്തിലില്ല. ഏത് രീതിയിലാണേലും അവിടെ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ എന്തായാലും ഉണ്ട്. കാര്യം പൊതുവെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ ബെഡുകളുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെ നേരത്തെ വിവരിച്ചതാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ വന്നിട്ടുള്ളത്, ഇപ്പം എനിക്കൊന്നും സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ പ്രവാസികളുടെ ഇവിടുന്ന് പോകുന്ന രോഗികളായിട്ടുള്ള ആളുകളുടെ കണക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകൾക്കാണ് കൂടുതൽ ആയിട്ട് രോഗമുള്ളതായിട്ട് കാണുന്നത്. അപ്പൊ പ്രവാസികളെ അതിനകത്ത് താറടിച്ച് മാത്രം കാണിക്കാനുള്ള ഒരു അപേക്ഷയാണ് കേരള സമൂഹത്തിനോട് വെക്കാനുള്ളത്. കാര്യം പ്രവാസികളെക്കാട്ടിയും കൂടുതൽ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്കാണ് രോഗം കണ്ടുവരുന്നത്. നമുക്കറിയാമല്ലോ, പൊതുവെ നാട്ടില് ഇപ്പൊ പ്രവാസികളെ പറ്റിയുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ടുവരുന്ന ആളുകൾ എന്നുള്ള ഒരു ധാരണ ആരും വെച്ചു പുലർത്തേണ്ടതില്ലെന്ന് ഈ ഒരു പൊതു ചർച്ചയിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്രീ മാത്തുക്കുടി, ശ്രീ അശോക് താമരശ്ശേരി, അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ധാരണ. ഇങ്ങനെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരറിവ് അങ്ങക്കുണ്ടോ? ആ ഒരു കാരണം കൊണ്ടാണോ കേരളത്തിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റുകളുടെ എണ്ണം കൂട്ടാതിരിക്കുന്നത്? അല്ല, കേരളത്തിൽ ഇതുവരെ അങ്ങനെ സംവിധാനം വന്നില്ല. ഇപ്പൊ ഇന്നലെയും മെഞ്ഞാന്ന് പോയ ആളുകളാണ്, അവരവരുടെ വീട്ടിൽ തന്നെയാണ് പോയത്. പിന്നെ നമ്മൾ വെറുതെ ഒരു പാർട്ടി ഓണായിട്ട് പറയല്ലാണ്ട് നമ്മളെ ഏറ്റവും വലിയ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന സ്ഥലമാണ് ബോംബെ.
ബോംബെയിൽ ഇന്നൊരു ഫ്ലൈറ്റ് ഇറങ്ങാൻ കേന്ദ്രമന്ത്രി സമ്മതിച്ചില്ല. എന്തുകൊണ്ട്? ആളുകൾക്ക് അസുഖം കൂടുതലാണ്. പക്ഷെ ആ കണക്ക് നോക്കും, കേരളത്തിലാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ ഇപ്പോൾ 7 ഫ്ലൈറ്റ് ഉണ്ട്. ഈ 6-ാം തീയതി കഴിഞ്ഞാൽ 10 ഫ്ലൈറ്റ് ആക്കും. അപ്പോൾ അപ്പേട്ടനെ അറിയാം. അപ്പോൾ അപ്പേട്ടന് മുലി സാർ ലെറ്റർ കൊടുത്തിരുന്നത് 10 ഫ്ലൈറ്റ് ആയ കുറേ ആളുകൾ വൈവായി പോകും. ശ്രീ പുത്തൂർ റഹ്മാൻ്റെ അങ്ങൊരു പ്രതിപക്ഷ കക്ഷിയിൽപ്പെടുന്ന ഒരു അംഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച കേരളത്തിൽ നിന്ന് വരുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ ബി ജെ പിയുടെ ശ്രീ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം പണ്ട്, ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമായി അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, കേരളത്തിലെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ഫ്ലൈറ്റുകൾ അങ്ങോട്ട് വിടാത്തതെന്നാണ്. എന്താണ് അങ്ങേക്കുള്ള അറിവ്? എന്താണ് കേരളത്തിലെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആളുകളും ക്വാറന്റൈനു വേണ്ടി അവിടെ അക്കോമഡേഷൻ നൽകാമെന്ന് ഏറ്റതാണ്. അപ്പൊ അതിൽ വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പൊ പക്ഷെ കേരള ഗവൺമെന്റിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല സജ്ജ. അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അദ്ദേഹം ഒരു സുപ്രഭാതത്തില് ക്വാറന്റൈൻ ചെലവുകള് വരുന്ന ആളുകൾ വഹിക്കണം എന്ന് പറയുന്നുണ്ടായി. പിന്നെ അത് അദ്ദേഹം മാറ്റിയിട്ട് പാവങ്ങളായ ആളുകൾ അത് കൊടുത്താൽ മതി എന്ന് പറയുന്നു. ഈ പോകുന്ന ആളുകളൊക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ്. യൂസുഫ് അലിക്കാലെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും പോവോ ഈ സമയത്ത് നാട്ടിക്ക്? അപ്പൊ നാട്ടിക്ക് പോകുന്നത് വളരെ കഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടുത്തെ പോവുക. പക്ഷെ അവർക്ക് ക്വാറന്റൈനിൽ പിന്നെ അവിടെ വകതിരിക്കേണ്ട ആവശ്യം വരുന്നില്ല സത്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇന്നലെ ടി വി ഇബ്രാഹിം MLA കുണ്ടൂട്ടി MLA പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി കഴിഞ്ഞ മിഞ്ഞാന്ന് പോയ ഫ്ലൈറ്റിൽ നിന്ന് 32 ആളുകള് ഒരു ഹോട്ടലിലേക്ക് ക്വാറന്റൈന് വേണ്ടി ഇവരയച്ചു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കേരള ഗവൺമെന്റിന്റെ. ഹോട്ടലിൽ ചെന്നപ്പോൾ പറഞ്ഞു ഒരു ദിവസത്തെ ചാർജ് ഗവൺമെന്റ് വഹിക്കും, പിന്നെ നിങ്ങൾ താമസിക്കുന്ന 7 ചാർജ് നിങ്ങൾ വഹിക്കണം, ക്യാഷ് ഉണ്ടോ ചോദിച്ചു, ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു. എന്നാലും ഹോട്ടലിൽ കയറണ്ട എന്ന് പറഞ്ഞു ഹോട്ടലിൽ നിന്ന് അവിടെ പിടിച്ചു പുറത്താക്കി. ഇതുണ്ടായ സംഭവമാണ്. അങ്ങനെ ഈ വിവരം അവർ ഉടൻ MLAക്ക് വിളിച്ചു, MLA ഹോട്ടലിൽ വന്നു, പ്രശ്നങ്ങളായി. അവസാനം MLA ഞാൻ കീശീന്ന് തരാന്ന് ഏറ്റിട്ടാണ് ഹോട്ടലിൽ അക്കോമഡേറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, ഇതുണ്ടായ സംഭവമാണ്, ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. പക്ഷെ ഇതൊക്കെ കേരള ഗവൺമെന്റ് ഗൗനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന അഭിപ്രായമാണ് ഒരു പ്രവാസിയും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാരണം ആണോ ഇത്രയും ഫ്ലൈറ്റുകൾ കുറയ്ക്കാൻ കാരണം ശ്രീ പത്മകുമാർ? ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇത്രയും വലിയൊരു ക്യാമ്പയിനും ഇത്രയും വലിയൊരു പ്രക്രിയ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ലേ? ഈ കാരണം മാത്രം മതിയോ കേരളത്തിൽ നിന്ന്, ദുബായിൽ നിന്നും മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ നിന്നും ആവശ്യത്തിനുള്ള ഫ്ലൈറ്റുകൾ വിടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്? അത്യസ്തുതാപരമായിട്ട് അത് സത്യമല്ലല്ലോ. കാരണം ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിലോ ഒരു പൊതുവേദിയിലോ പറയുന്നതല്ല ഒരു സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതിന് പ്രോപ്പർ ആ ചാനലിലൂടെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇല്ലേ? അത്തരം ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പരസ്യമായിട്ട് തന്നെ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ കത്തെഴുതിയാണ് എത്ര ഫ്ലൈറ്റ് 5 ഫ്ലൈറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ തിരിച്ചു വരാം. ഓഡിയോ ലൈൻ അങ്ങയുടെ ബാക്ക്ഗ്രൗണ്ട് ആരോ അവിടെ സംസാരിക്കുന്നുണ്ട്, അതാണ് ഇവിടെ കൂടുതൽ കേൾക്കുന്നത്. വേറെ ആരോ ടെലിഫോണിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ടി വി കാണുന്നുണ്ട്, അതാണ് കൂടുതൽ ഇവിടെ കേൾക്കുന്നത്. ദയവായി അവരോട് അതൊന്ന് തൽക്കാലം അവസാനിപ്പിക്കാൻ പറയൂ, അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് തുടരാം. ശ്രീ ബിജു, ഇത്തരം പ്രചരണങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ഒക്കെ അതവർക്ക് നടക്കട്ടെ അവിടെ. ഇപ്പം നിങ്ങൾ ആരംഭത്തിൽ കാണിച്ച പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്, ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളൊന്നിച്ചാണ്, നമ്മുടെ കടമയാണ്. പക്ഷേ തീരുമാനങ്ങൾ, ഫ്ലൈറ്റ് എത്ര കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, എത്ര ചാർട്ടേഡ് ഫ്ലൈറ്റുകളെ വിടണമെന്നുള്ള തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നമ്മുടെ സംഘടനകൾക്ക് കഴിയില്ല. ഈ തീരുമാനമെടുക്കേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ഉയരാൻ, അതിൻ്റെ ആ ഉത്തരവാദിത്തത്തിൽ ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവർ ഉയർന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇതിനകത്ത് ഇപ്പം നമ്മളൊരു ബ്ലെയിം ഗെയിം നടത്തിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ കൊറോണ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിം ഗെയിം ആയിട്ട്, ഇത് ബ്ലെയിം അല്ല, ഇത് യഥാർത്ഥമായിട്ടുള്ള അലംഭാവമുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവരോട് നമ്മുടെ അഭ്യർത്ഥനകൾ ശക്തമാക്കാനാണ്. അവിടെ നമ്മുടെ അഭ്യർത്ഥന ശക്തമാക്കാൻ കേന്ദ്രം യഥാർത്ഥത്തിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ
ഈ കേരളത്തിലേക്ക് വിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിലൊന്നും അർത്ഥമില്ല ശ്രീ മാത്തുക്കുട്ടിജി, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എവിടെയാ ക്വാറന്റൈൻ ഫെസിലിറ്റി ഇല്ലാത്തതും എത്ര തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളുണ്ട്, എത്ര ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇതെല്ലാം തയ്യാറായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ക്വാറന്റൈൻ ഫെസിലിറ്റി ഇല്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. കാര്യം അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത്ര ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്, ഇപ്പൊ ഓൾറെഡി ഇപ്പം ഏതാണ്ട് ഒരു 7-8 ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നുണ്ടല്ലോ ജി സി സി കൺട്രീസ് മുഴുവൻ. യഥാർത്ഥത്തിൽ യു എ എന്ന് കുറച്ച് കൂടുതലുണ്ടെങ്കിലും മറ്റ് ജി സി സി കൺട്രീസ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വളരെ കുറവ് ഫ്ലൈറ്റാണ് പോകുന്നത്. സൗദിയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ മെസ്സേജുകൾ വരുന്നുണ്ട്. നാളെ ഈ ചർച്ചയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരെ വരെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നാളെ ഞങ്ങൾ സൗദിയിലും മറ്റുള്ള ഗൾഫ് കൺട്രീസിലെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ നേരിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, തീർച്ചയായും. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാർട്ടർ ചെയ്യുന്ന ഫ്ലൈറ്റുകൾ എന്തുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന് ചെയ്തുകൂടാ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാർട്ടർ ചെയ്യാൻ കൊടുക്കുന്നത്? 750 രൂപയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ടുപോകുമ്പോൾ 1300 ദിർഹം പിന്നെ ഈ ചാർട്ടർ ചെയ്യുന്ന ഫ്ലൈറ്റ്സിന് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പ്രവാസികളെ കൊണ്ടെത്തിക്കേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ മാത്തുക്കുട്ടി, ഇത് എന്ത് എക്കണോമിക്സ് ആണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നത്? എത്രയോ ഫ്ലൈറ്റുകൾ നമ്മുടെ തന്നെ എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും കിടക്കുന്നു. അത് ഉപയോഗിക്കേണ്ടതിന് പകരം, സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവനായിട്ട് ഉപയോഗിക്കേണ്ടതിന് പകരം, ഇതിനിടയിൽ എന്തിനാണ് ഈ പ്രൈവറ്റ് എയർലൈനുകളെ പിന്നെയും വലിച്ചുകൊണ്ടേറ്റുന്നത്? അതിന് എന്താണ് ശ്രീ പുത്തൂർ റഹ്മാൻ, ഈ ഗവൺമെന്റ് ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുകൂടെ? എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൂടെ? നമുക്ക് എന്തിനാണ് ചാർട്ടർ ഫ്ലൈറ്റുകളിലേക്ക് പോകേണ്ടത് എന്നാണ് ബിജു ചോദിക്കുന്നത്. ആ പോകുന്നതിലൂടെ ഏകദേശം 500 ദിർഹം കൂടുതലാവുകയാണ് ഒരാൾക്ക്. അതാണ് ബിജുവിന്റെ ചോദ്യം. അല്ലെ, ഗവൺമെന്റ് ഈ 750 ദിർഹം ഇന്ത്യൻ എയർലൈൻസ് കൊണ്ടുപോകുമ്പോഴോ ഇന്ത്യ ഗവൺമെന്റിന് ഒരു 200 ദിർഹമോളം അവരെ കയ്യിൽ നിന്ന് അവർ കൊടുക്കുന്നുണ്ട് ഈ എയർലൈൻസ്. അതായത് സത്യത്തിൽ നഷ്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ എയർലൈൻസ് ഈ ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തത്. ഞാൻ മിക്ക ഫ്ലൈറ്റിന്റെ ആളുകൂടെ അന്വേഷിച്ചപ്പോഴും 700 ദിർഹം വൺ വേക്ക് ഒരു ഫ്ലൈറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 200-250 ദിർഹം ആ ഫ്ലൈറ്റിന് നഷ്ടമായിരിക്കും എന്നാണ് എല്ലാ ഫ്ലൈറ്റ് കമ്പനികളും പറഞ്ഞത്. അപ്പൊ അതിന്റെ കോസ്റ്റ് തന്നെ വരും ഏത് ഈ പറയുന്ന 900 ദിർഹം 850 ദിർഹം. നോ ഡൗട്ട്. അതായത് അതിന്റെ ഫ്യൂവൽ ചാർജസും ആനലി ചാർജസും ഇവിടെ യു എയിലെ ചാർജസും ഒന്നായിട്ട് കണക്ട് കൂട്ടുമ്പോഴ് അത് 7 ആ ടാക്സ് അടക്കം 850-900 വരും. പിന്നെ ഇത് എന്തുകൊണ്ട് ഇന്ത്യൻ എയർലൈൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അവര് സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ടാണ്. അപ്പൊ പ്രൈവറ്റ് ജെറ്റ് ആവുമ്പോഴ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഹെഡേക്ക് ഇല്ല, അത് അവരുടെ തലയിൽ വന്ന് വീഴാണ്. അല്ല, ഞാൻ ഒരു കാര്യം, ഇന്ന് ഞാൻ ഇവിടുത്തെ ഷാർജ എയർപോർട്ട് ട്രാവൽ ഏജൻസിയുടെ വളരെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. അവർ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാനുള്ള പദ്ധതി അവർക്കുണ്ട്. അവർ അങ്ങനെ പോകണമെന്ന് താല്പര്യമുള്ള സാറ്റയുടെ വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ചോദിച്ച് ചാർജ് എത്ര ആയിരിക്കും? അത് എയർ ഇന്ത്യ ചാർജ് ചെയ്യുന്ന 750 എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അങ്ങക്ക് അവരോട് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ 750 ചാർജ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ആയിട്ട് അവർക്ക് ഒന്നുകിൽ കാർഗോ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് അതിൽ തുല്യമായ എന്തെങ്കിലും ഒരു സാമ്പത്തിക സ്രോതസ് കണ്ടാലേ അവർക്ക് ആ കാശ് മുതലാവുള്ളൂ, അവരുടെ ട്രിപ്പ് മുതലാവുള്ളൂ എന്നാണ് മിക്ക ആളുകളും പറയുന്നത്. അപ്പൊ അവര് അത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പം ഇവിടുത്തെ പോണ ഫ്ലൈറ്റ് വരുമ്പോഴ് അല്ലെ പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും സാധനങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ടാവാം. അപ്പൊ അത്തരം ആളുകൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അന്വേഷിക്കാവുന്നതാണ്, അത് കേന്ദ്ര ഗവൺമെന്റ് അതിന് താല്പര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് ബിജു പറയൂ. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഗൾഫ് നാടുകളിൽ നോക്കി നിങ്ങൾ എല്ലാ അട്ടിപ്പാട്ടികളും ഒറ്റക്കെട്ടായിട്ട് നമ്മള് ഈ ദുരിത സമയത്ത് എല്ലാവരും സഹായിക്കാൻ കണ്ണീരൊപ്പാൻ മുന്നോട്ടുണ്ട്. ഒരാള് വിളിക്കുമ്പോ നോ എന്ന് പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്. അത് കൈരളി ആവട്ടെ, ബി ജെ പി ആവട്ടെ, കെ എം സി സി ആവട്ടെ, ഇഗാസ് ആവട്ടെ, ആരും എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നു, എല്ലാവരും പരസ്പരം സഹായിക്കുന്നു അല്ലെ. ഇതുപോലെ ഒരു അവസ്ഥ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? എന്തുകൊണ്ട് ഗവൺമെന്റിനെ മാത്രം ഡിപെൻഡ് ചെയ്യണം അവര്? എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും കുറ്റം പറയണം അവര്? ഒക്കെ അവരെ ഒരു വൈക്ക് നിർത്തിയിട്ട് ഈ വരുന്ന ആളുകളെ ക്വാറന്റൈൻ ചെയ്യാൻ സൗകര്യം ഗവൺമെന്റ് ഇല്ല എങ്കിൽ ഞങ്ങൾ വീട്ടുകളിൽ കൊണ്ടുപോയിക്കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങള് ഇപ്പം യൂസഫ് അലിക്കയും രവി പിള്ളയും പിന്നെ നമ്മുടെ എന്താ പറയാ നെസ്റ്റോന്റെ ആളുകളൊക്കെ വാരിക്കോടി നമ്മളെ സഹായിക്കുന്നുണ്ട്.
അവരൊക്കെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരുന്നുണ്ട്. വർഷയിൽ ബില്ലിംഗ് എടുത്തപ്പോൾ ഇത് സഹായിച്ചത് ഈ പറയുന്ന ഇവിടുത്തെ ധനാഢ്യരായ നമ്മളെ പ്രവാസികളാണ്. അതുപോലെ ധനാഢ്യരായ ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു സബ്ജിബിലിറ്റി തയ്യാറായിക്കൂടാ? എന്തുകൊണ്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ബി ജെ പിയുടെയും ആഷ് പാർട്ടിയുടെയും മുതലാളിമാരായ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്ക് ഇതുപോലെ പ്രവാസികൾ സഹായിക്കാൻ മുന്നോട്ട് വന്നുകൂടാ? എന്ത് സീരിയസ് ആയി മാത്യുട്ടി പോയിട്ട് പ്രവാസി മാത്യുട്ടി പോയിട്ട് മീഡിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും സി, അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് പൊതുകാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ ധാരണ ഐക്യം നമുക്കുണ്ടാവുന്നില്ല? ഇത് ഇന്നലെയും ഞാൻ കേരളത്തിൽ നിന്ന് വന്ന രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചതാണ്. മിനിഞ്ഞാന്നും ഈ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നവർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ചർച്ചയുടെ സ്വഭാവം ഇതൊന്നുമല്ല. ഞാനിനിയും നിങ്ങളെ വിളിക്കാം കേരളത്തിൽ നിന്ന് ആൾക്കാർ പങ്കെടുക്കുമ്പോൾ. അവരുടെ രാഷ്ട്രീയ ചർച്ചയുടെ സ്വഭാവം ഇതൊന്നുമല്ല. ഒരു പക്ഷേങ്കിൽ അവരെല്ലാവരും കാണുന്നത് ഒരു വർഷം കഴിഞ്ഞോ അതിനപ്പുറമോ നടക്കുന്ന ഒരു മഹാസംഭവത്തിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും പല ചർച്ചകളും. അവർക്ക് പ്രയോറിറ്റി ഹിഡനാണ്, പ്രയോറിറ്റി ഹിഡനാണ്. ഇപ്പം പുത്തൂർജി പറഞ്ഞ ഈ ഒരു സജഷൻ വളരെ നല്ലതാണ്. ഞാൻ ഇന്നലെയും ആ കാര്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ട് ഇന്നലെ ശ്രീ രഞ്ജിത്തിനോട് ഞാൻ ചോദിച്ചിരുന്നു, അത് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുമെന്നാണ്. കേരളം ഒരു സംസ്ഥാനം മാത്രമാണ്. കേരളത്തിൽ ഇങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ തിരിച്ചു ചെല്ലാനുള്ളത് അത് ഇന്ത്യക്കകത്തുള്ള പ്രവാസി മലയാളികളായാലും പുറത്തുള്ളവരായാലും ഏറ്റവും കൂടുതൽ തിരിച്ചു ചെല്ലാനുള്ളത് കേരളത്തിലേക്കാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ പ്രവാസികളുടെ ക്യാഷിൻ്റെ അയക്കുന്ന കാര്യത്തിലും ഗണ്യമായ കുറവുണ്ടായി, പ്രളയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ ബി ജെ പിയോട് ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഘടകമാണ്, നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തോട് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നില്ല ഈ കാര്യത്തിൽ കേരളത്തോട് സഹകരിക്കണമെന്ന്? ശ്രീ പത്മകുമാർ, ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ആവർത്തിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ശ്രീ പുത്തൂർ റഹ്മാൻ സാഹിബ് പറഞ്ഞ ആ ഒരു ആരോപണം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുകയാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഹാജരാക്കി, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ ചാനലിനെ ദൃക്സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. പുത്തൂർ റഹ്മാൻ സാഹിബ് ഇപ്പോൾ ആരോപിച്ച കാര്യം, അതായത് വി മുരളീധർജി ഇവിടുന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ള നിവേദനം ഹോട്ടലിലെ റൂമിൽ നിന്ന് കിട്ടി എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ് ആ വെല്ലുവിളി. അതിന് അദ്ദേഹം തെളിവ് തന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹം അതിനെ പിൻവലിക്കാൻ തയ്യാറാണ്. ഒന്ന്, രണ്ട്, നമ്മുടെ ഈ ചർച്ചകളിൽ നടക്കുന്ന ഇത്തരം വാഗ്വാദം ഇത്തരം സംഭവങ്ങളിലൊക്കെ നോക്കൂ, നമുക്കിപ്പോൾ അതൊന്നും അല്ലല്ലോ ആവശ്യം. നോക്കൂ, നിങ്ങൾക്ക് കേസ് കൊടുക്കുകയൊക്കെ എടുക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ ഇപ്പോൾ നമുക്ക് അതൊന്നും അല്ലല്ലോ ആവശ്യം. ഇപ്പോൾ ഇവിടെ പട്ടിണിയായിട്ട് ഇവിടെയിരിക്കുന്ന മനുഷ്യനെ തിരിച്ചുകൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഒരു കാര്യം നമുക്കറിയാം, കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും അവരെല്ലാം നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ ടാക്സ് പൈസ കൊണ്ട് സാലറീഡായിട്ടുള്ള ആൾക്കാരാണ്. ഒരു സംശയ കാര്യത്തിലില്ല. ദേ ഹാവ് സം ലീഗൽ റെസ്പോൺസിബിലിറ്റി ടു ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അതുണ്ടല്ലോ, നമുക്ക് തിരിച്ചും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതങ്ങ് ഹാൻഡിൽ ചെയ്തു. ഞാനൊരു ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. പത്മകുമാർജി പറഞ്ഞു, മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും അതായത് ഒരു മിനിറ്റ് ബാത്തുകുട്ടി, അദ്ദേഹം പറഞ്ഞു ഈ അമ്പത് അടക്കമുള്ള പഴയകാലത്തെ മന്ത്രിമാര് ഇത്തരം പ്രമേയങ്ങളും പിന്നെ നിവേദനങ്ങളും ചവച്ചുപൊട്ടിയിട്ട് പോയപ്പോ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഞാൻ കൊടുത്ത നിവേദനം ഞാൻ അവിടെ കണ്ടു. ഇന്ത്യൻ കൗൺസിലേറ്റിന്റെ ആ ഭാഗത്ത് ഞാൻ കണ്ടു. എന്നതാ ഞാൻ പറയും സാക്ഷി, ഞാൻ ഒരുപാട് ആളുകൾ സാക്ഷിയുണ്ട്. ഞാൻ സാക്ഷികളെ അല്ലാതെ ആ സമയത്ത് സി സി ടി വിയെ നമുക്ക് ആശ്രയിക്കാം. നാളെ ഞാൻ വിപുൽജിയോട് ചോദിക്കാം, കൗൺസിലറിനോട് ചോദിക്കാം, നമുക്ക് ആ സി സി ടി വി എടുക്കാം. പിന്നെ ഞാൻ ആരോപിച്ച ആരോപണം ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഗൾഫ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അതിന് അതവിടെ നിൽക്കട്ടെ, അടുത്ത മാത്തൂർ സാർ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. നാളെ ഇതുവരെ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കെ എം സി സി ഉൾപ്പെടെയുള്ള ആൾക്കാരെ വളരെ ശക്തമായിട്ട് വിമർശിച്ച എന്താ 750 ദിർഹാംസോ പാവപ്പെട്ട പ്രവാസി സർക്കാർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം. ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? അച്ഛൻ മകനോളം ആകുമ്പോഴേ മകന്റെ അച്ഛന്റെ ബുദ്ധിമുട്ട് മകൻ അറിയത്തുള്ളൂ. ഇപ്പൊ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ചാർജ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോഴാണ് പറയുന്നത് 200 ദിർഹാംസ് അല്ലെങ്കിൽ 800 ദിർഹാംസ് സബ്സിഡി ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്ന്. ഇത് ഇത് നാ ഇതുവരെ ഇത് പറഞ്ഞോ? അല്ലെങ്കിൽ മാത്തുക്കുട്ടി സാർ ഇത് പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ലല്ലോ. പത്മകുമാർ അങ്ങ് പറഞ്ഞ അല്ലെങ്കിൽ പുത്തൂർജി പറഞ്ഞ ഈ എയർ ഫെയറിന്റെ കാര്യം ഈ 4-3-7 എന്നുള്ള രീതിയിൽ കണക്ക് ശരിയായിരിക്കും. പക്ഷേ ഞങ്ങൾ
ആ ആ പോയിന്റിലല്ല ആരംഭം മുതൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതൊരു റീപാട്രിയേഷനാണ്, ഇതൊരു അടിയന്തര ഘട്ടത്തിലുള്ള പലായനമാണ്. ഈ പലായനം അവിടെ പ്രവാസികളായിട്ടുള്ള പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് അത് ഫ്ലൈറ്റിലായാലും ഷിപ്പിലായാലും ആരുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ചോദ്യമാണ് എൻ ഡി വി ഉയർത്തിയത്. അവിടെ 200 രൂപയുടെ പ്രോഫിറ്റോ നഷ്ടമോ ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ ആദ്യ തൊട്ടേ പറയുന്നു, ശ്രീ മുരളീധരൻ ജിക്ക് ഞങ്ങൾ അയച്ച കത്തും പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഓപ്പൺ കത്താണ് അയച്ചിരിക്കുന്നത്, കാണാം. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇ സി എൻ ആർ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പുത്തൂർ ജിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇ സി എൻ ആർ കണക്കിൽ 50,000 കോടി രൂപയിലധികമായിട്ട്. ഇതേറ്റവും കൂടുതൽ ഞങ്ങൾ വിമർശനം ഉന്നയിച്ചത് വയലാർവിക്ക് എതിരെയാണ്. 2014 തൊട്ട് ഞങ്ങൾ നടത്തുന്ന ചർച്ചയാണിത്. ഈ 50,000 കോടി രൂപയോളം 2007 ശ്രീ ടി കെ ഹംസയ്ക്ക് പാർലമെൻറ്റിൽ രേഖാമൂലം ശ്രീ വയലാർവി കൊടുത്ത കണക്കാണ്. 1983 മുതൽ 2003 വരെ എമിഗ്രേഷൻ ക്ലിയറൻസ് നോട്ട് റിക്വയർഡ് എന്നുള്ള കണക്കിൽ സാധാരണക്കാരായിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പ്രവാസികളുടെ നിന്ന് വൺ സൈഡ് എയർ ഫെയർ ഡിപ്പോസിറ്റ് വാങ്ങിച്ചത് 24,000 കോടി രൂപയുണ്ടെന്ന് 2007 24,000 കോടി രൂപയുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അത് 50,000 കോടിയിൽ കൂടുതൽ കാണും. എവിടെ ഈ കാശ്? അതുപോലെ ഞാനും പത്മകുമാറും അഷ്റഫും ഈ മറ്റ് പാനലിസ്റ്റുകളും എന്നെ കേൾക്കുന്ന പ്രവാസികളെല്ലാം 8 ഉം 10 ഉം ദർഹം വീതം കൊടുക്കുന്ന കൗൺസിലർ സർവീസിന് വേണ്ടി കൊടുക്കുന്ന മില്യൻസ് ഓഫ് ദർഹംസ് എംബസിയുടെയിൽ എന്തിനാണ് ഈ കാശൊക്കെ? ശ്രീ പത്മകുമാർ, നമ്മൾ 200 ദർഹത്തിൻ്റെയും 300 ദർഹത്തിൻ്റെയും കണക്കൊക്കെ നമുക്ക് അവിടെ വെക്കാം. നമ്മൾക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത് ഇവിടുന്ന് ഒരു ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഒരു റീപാട്രിയേഷൻ എന്ന് പറയുന്നത് ഗതികെട്ടവനെ തിരിച്ച് നാട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതിന് കണക്ക് ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ആ രീതിയിലല്ലല്ലോ നമ്മൾ അതിനെ കാണേണ്ടത്. എന്റെ നമ്മുടെ ഈ പാനലിൽ ഏത് രീതിയിലാണ് പിന്നെ കാണേണ്ടത്? ഏത് രീതിയിലാണ് പിന്നെ കാണേണ്ടത്? പറയൂ, പറയാൻ സമ്മതിക്കും സാറെ, പറഞ്ഞോളൂ. അങ്ങടെയാണ് അഷ്റഫ് താമരശ്ശേരിയെ പോലെ. ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ, താങ്ക് യു. അഷ്റഫ് താമരശ്ശേരിയെ പോലെ ഇക്കാര്യത്തിൽ ഈ ഇരിക്കുന്ന 4 പേരിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ഒരു വ്യക്തി വേറെ ഇല്ല. അദ്ദേഹത്തിന് അറിയാം, ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇന്നത്തെ ദിവസം പോലും 3 പേർക്ക് സൗജന്യമായിട്ട് ടിക്കറ്റ് കൗൺസിലേറ്റിൽ നിന്ന് കൊടുത്തു. അർഹരായവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അർഹത ഇല്ല, ഇപ്പൊ ഞാൻ പൈസ കൊടുത്ത് പോകാൻ തയ്യാറുള്ളവനാണ്, ഞാൻ പോകട്ടെ. എല്ലാവർക്കും സൗജന്യം എന്ന് പറയുന്നത് ആ ഒരു വ്യവസ്ഥയിൽ നടക്കുമോ? ഇപ്പൊ പൈസ ഉള്ളവർ പൈസ കൊടുത്തിട്ട് കയറിപ്പോന്നു 750, ഇപ്പൊ നാളെ 950 കൊടുത്തിട്ട് പുത്തൂർ സാഹിബിന്റെ ഫ്ലൈറ്റേ കയറിപ്പോവും, അതായത് കെ എം സി സിയുടെ ഫ്ലൈറ്റല്ലേ. അർഹതയുണ്ട്, എന്റെ ഈ കാശില്ല, എനിക്ക് ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ടിക്കറ്റ് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ മധുക്കുട്ടി സാർ ഒന്ന് പറയട്ടെ, അല്ലെങ്കിൽ എൻ ഡി വി കൂടെ അതൊന്ന് പ്രക്ഷേപണം ചെയ്യട്ടെ. ശ്രീ ബിജു, ഞാൻ ബിജുവിലേക്ക് വരികയാണ്. ഈ അർഹത ഞാൻ വരാം പുത്തൂർജി. അർഹത, നമ്മളിപ്പോൾ കോടതി വിധി ഉണ്ടായി, കോടതി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് അർഹതയുള്ള സാധാരണക്കാർക്ക് പൈസ കൊടുക്കണമെന്ന്. പക്ഷേ നിങ്ങളെല്ലാം റീചെക്ക് ചെയ്യണം. ശ്രീ അഷ്റഫ് താമരശ്ശേരിയും ശ്രീ പുത്തൂർ റഹ്മാനും പത്മകുമാറും ബിജുവുമൊക്കെ കൗൺസിലേറ്റുമായും എംബസിയുമായും ഒന്ന് പ്ലീസ് റീകൺഫേം ദാറ്റ് ഇവർക്ക് എവിടുന്നെങ്കിലും ഈ എംബസിക്കോ കൗൺസിലേറ്റിനോ ഈ പൈസ ചിലവാക്കാനുള്ള അവകാശമൊന്നുമില്ല. അവർക്ക് മോളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വരണം, അതിനൊരു ക്രൈറ്റീരിയ തീരുമാനിക്കണം. സമ്പത്തില്ലാത്തവരാണെന്ന് നമുക്കൊരു ലിങ്ക് കിട്ടി, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാൾ അയാൾക്ക് അയാളോട് വിളിക്കുകയാണ് നിങ്ങൾ പൊയ്ക്കോളൂ ടിക്കറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അത് 3 മണിക്കൂറിനാകുമ്പോൾ ലിങ്ക് എക്സ്പയർ ആവും. എവിടുന്നാണ് സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടത്? ആരാണ് ഈ സമ്പത്ത് തെളിയിക്കാൻ പോകുന്നത്? ആരെടുത്തുനിന്നാണ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ബിജു ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കുക? ഇതിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ചെറിയ മാത്തുകുടിജി. കാര്യം ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഐ സി ഡബ്ല്യു എഫിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നൊന്നും അല്ല ഈ കോൺസലേറ്റ് കൊടുക്കുന്ന ടിക്കറ്റുകൾ. അത് പല ഇവിടെയുള്ള ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ അവിടെ കൊണ്ടുപോയി ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്നും ഫണ്ട് ഇതുവരെ എടുത്ത് തുടങ്ങിയിട്ടില്ല. ഐ സി ഡബ്ല്യുവിന്റെ ഫണ്ട് ശ്രീമതി സുഷമ ജിയും എൽആർജിയും ഒക്കെ ഇരുന്ന സമയത്ത് നമ്മുടെ ഷാർജയിലുള്ള ക്രെമറ്റോറിയത്തിന് തന്നിട്ടുണ്ട്, ഏതാണ്ട് 500,000 ദർഹംസോളം ആ സമയത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അതുപോലെ തന്നെ മറ്റേ ഉമ്മൻകോയൻ അസോസിയേഷന്റെ ബിൽഡിംഗ് കെട്ടാനായിട്ട് ഐ സി ഡബ്ല്യു ഫണ്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. ഇതിനകത്ത് കുറച്ച് ടെക്നിക്കൽ ക്ലാരിഫിക്കേഷൻസും ടെക്നിക്കൽ ഒരു കുറെ കാര്യങ്ങൾ ഡിപ്ലോമാറ്റിക് ലെവലിൽ എഴുതി അറിയിച്ച് അപ്രൂവൽ വന്നെങ്കിൽ മാത്രമേ ഇതിട്ട് ചിലവാക്കാൻ കഴിയുള്ളൂ. ഐ സി ഡബ്ല്യു ഫണ്ടിൽ നിന്നല്ല ഇപ്പോഴും ഈ പാവപ്പെട്ടവർക്ക് ടിക്കറ്റ് കൊടുക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ആർക്കും വേണ്ട. ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺസുലേറ്റിലും എംബസികളിലും ഒക്കെ
ഇവിടെയുള്ള ബിസിനസ് പ്രത്യേകിച്ചും ശ്രീ വിപുൽജിയെ പോലുള്ള ആളുകൾ ഇറങ്ങി നിന്ന് പണിയെടുത്തതിന്റെ ഭാഗമായിട്ട് കുറെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും തർക്കമില്ലാത്ത കാര്യം. അദ്ദേഹവും അതോടൊപ്പം തന്നെ ഇവിടെ പവൻകുമാർജിയും അംബാസഡർ ആയിട്ടുള്ള അവരൊക്കെ വളരെ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ കാണാതിരിക്കും കൂടെ ഈ ഒരു സമയത്ത്. കാര്യം അവരുടെ ഒക്കെ എഫേർട്ട് പ്രത്യേകിച്ചും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത് വന്നത് വേറൊരു കാര്യം, ഇവിടെ നേരത്തെ പുത്തൂർജി സൂചിപ്പിച്ചത് ഈ ടിക്കറ്റിന്റെ പേരുടെ കാര്യത്തിലുള്ള ഒരു ഇതാണ്. ഞാൻ ഒരു കാര്യം ഇപ്പോ ഒന്ന് സൂചിപ്പിക്കാനായിട്ട്, ഒരു നാല് പേരടങ്ങുന്ന കുടുംബം 2 മണിക്കൂർ ഇന്ത്യയിൽ ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് എടുത്തു പോയത് 10 ലക്ഷം രൂപ മാത്രമാണ്. അതിൽ നിന്ന് 2 മണിക്കൂറുകൂടെ കൂടുതലേ വരുന്നുള്ളൂ ഗൾഫിലേക്കുള്ള യാത്രയ്ക്ക്. അപ്പോ യഥാർത്ഥത്തിൽ 750 ദിർഹം കൊണ്ട് അത്ര വലിയ നഷ്ടമൊന്നും ഇപ്പോഴത്തെ ഒരു കണക്കിൽ ഏവിയേഷൻ ഫ്യൂവലിന്റെ വില ഇപ്പം ഇന്നലെ മുതൽ കൂടിയിട്ടുണ്ട്. ഇന്നലെ മുതൽ 50% കൂടുന്നതിന് മുന്നേ ആ ഒരു ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. കാര്യം 10 ലക്ഷം രൂപയെ ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് ഫാമിലി പോയി, ഒരു 4 പേരടങ്ങുന്ന ഫാമിലി, ചെറിയ ഫ്ലൈറ്റ് ആയിരിക്കും ബിജു, ചെറിയ ഫ്ലൈറ്റ് അല്ല, 100 പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്ലൈറ്റ് ആണത്, വലിയ ഫ്ലൈറ്റ് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പൊ അതൊന്നും ആ ഒരു രീതിയിൽ നമ്മൾ അതല്ല, അത്രയ്ക്ക് വലിയ നഷ്ടമൊന്നും വരെയൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, റീപാട്രിയേഷൻ ആകുമ്പോ ഇവാക്വേഷൻ ആകുമ്പോ സ്വാഭാവികമായിട്ടും അതൊരു രാജ്യത്തിന്റെ കടമയാണ് അവരുടെ പ്രവാസികളെ തിരിച്ചെത്തിക്കുക എന്നുള്ളത്. ഇത് ഇത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്താനായിട്ട്. പുത്തൂർജെ, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതി വിധിയുടെ ഫലമായി കേന്ദ്ര ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ പ്രിയപ്പെട്ട BJP സുഹൃത്ത് ഓക്കെ ശ്രീ അഷ്റഫ് താമരശ്ശേരി, ശ്രീ പുത്തൂർ ജിയുടെ ലൈൻ സ്റ്റക്കാണ്. അങ്ങ് ഈ നമ്മൾ ഈ ടിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വീണ്ടും വിഷയം മാറി ടിക്കറ്റിലേക്ക് വന്നതാണ്. ഈ 750 ദിർഹം കൊടുക്കുന്നത് സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്തൊരു കാര്യമാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഹൈക്കോടതിയിൽ പോവുകയും ഈ ഹൈക്കോടതി വിധി തരികയും ചെയ്തത്. അവിടെയുള്ള അതാത് സ്ഥലങ്ങളിലുള്ള എംബസികളും കൗൺസുലേറ്റുകളും അവരുടെ ഫണ്ടിൽ നിന്ന് ഇവർക്ക് ടിക്കറ്റ് കൊടുക്കണം, അവിടെ അർഹതപ്പെട്ടവർക്ക്. ഈ നിർദ്ദേശം ഇങ്ങ് താഴേക്ക് എത്തിയിട്ടുണ്ടോ? എംബസികൾക്കും കൗൺസുലേറ്റുകൾക്കും ഈ നിർദ്ദേശം എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ, അല്ലാതെ കോടതി വിധി നടപ്പാക്കാനുള്ള അവകാശമൊന്നുമില്ല മോളി എന്ന് പറയാതെ. അങ്ങനെ നിർദ്ദേശം അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ ശ്രീ അഷ്റഫ്? ഒരു ഒറ്റ കാര്യം ആദ്യം പറയട്ടെ, ഈ ഫ്ലൈറ്റ് നഷ്ടത്തിലെ നഷ്ടത്തിൽ നമ്മൾ പറയുന്നത്, ഒരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് വന്ന് ഷാർജയിൽ വന്ന് തിരിച്ചു പോകണമെങ്കിൽ 12-13 ലക്ഷം ഇന്ത്യൻ രൂപ ഇതിന് ചിലവുള്ളൂ, എല്ലാ അടുക്കും ചിലവ് കൂടിയാ. അതിന് 40-50-60 ലക്ഷം രൂപ ഇതിന് വരുമാനം കിട്ടുന്നുണ്ട് ഒരൊറ്റ ട്രിപ്പിന്. ഈ പൈസ ഇവിടെ കൊണ്ടുവച്ച് 400 ദിർഹംസ് ഒരു പ്രവാസിയോട് മടിച്ചാലോ ഇത് നഷ്ടത്തിലല്ലാണ്ട് പോകും ഈ എയർ ഇന്ത്യ ഇപ്പോഴും. പക്ഷേ ഇപ്പം ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം, അതാണ് എനിക്ക് പറയാനുള്ള കാരണം. ഇത്ര പൈസ ഫ്ലൈറ്റ് ചിലവുള്ളൂ, നമ്മൾ ഒരു ബസ്സിന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോയി വരാൻ എത്ര പൈസ ഡീസലാവും അതാരും അംഗീകരിക്കുന്നില്ല. ഫ്ലൈറ്റിന് കാര്യം അത് നോക്കില്ല, 250 നഷ്ടം, 500 നഷ്ടം ഫ്ലൈറ്റ് ഏറിയ പൈസ നമ്മൾ കൊടുക്കുന്നത്. ഈ ഫ്ലൈറ്റ് ഫിക്സഡ് ചാർജ് ആക്കേണ്ടവര് ഇവിടെ 400 ദിർഹംസ് ഇപ്പം കൊടുത്താലും പ്രവാസികൾ ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ തിരുവനന്തപുരം ഫ്ലൈറ്റ് ഷാർജയിലോ ദുബായ് വന്ന് തിരിച്ചു കൊണ്ടാൻ കഴിയും. പിന്നെ ഒരു കാര്യമോട് ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ അവസ്ഥയിൽ UAE എല്ലാ GCC ഏത് നേതാക്കന്മാരോടും ഇവിടുത്തെ വരണാധികാരികളോട് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറക്കി ആളെ കൊണ്ടുപോകാൻ ഒരു ടൈസ് പേര് വാങ്ങില്ല, അവർ മര്യാദ പേര് കാണിക്കും. എന്താണ് പറഞ്ഞ ആരോട് പറയണമെന്നാ പറഞ്ഞ കേട്ടില്ല. നമ്മളിപ്പോൾ ഷാർജയിൽ ഒരു ഫ്ലൈറ്റ് ഇറക്കുക, ഇന്ത്യക്കാർ കൊണ്ടുള്ള ഒരു ആപത്ത് വന്ന് നമ്മളൊരു ബുദ്ധിമുട്ട് വന്ന് പ്രവാസിക്ക് ഇപ്പോൾ ടൈസ് പേര് വാങ്ങൂല, ഇവരെ സംസാരിച്ചത് നടക്കൂ. നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് 160 ആളെ ജയിലിൽ തുറന്നു വിട്ടാൽ വരണാധികാരിയാണ് ഷാർജയിലുള്ളത്, ഒരു ടൈസ് നമ്മളോട് വാങ്ങൂല. തീർച്ചയായിട്ടും ശ്രീ പുത്തൂർജി കേൾക്കാമോ? അതെ കേൾക്കാം കേൾക്കാം. അങ്ങയോട് ഞാൻ ഇതേ ചോദ്യം കേൾക്കാം. അങ്ങയോട് ഞാൻ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഈ ഹൈക്കോടതിയുടെ ഹൈക്കോടതി വിധിയുടെ അനുബന്ധമായി കൗൺസുലേറ്റുകളും എംബസികളും ഒക്കെ തന്നെ അവരുടെ കയ്യിലുള്ള ICBF ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ടിക്കറ്റുകൾ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിന് തക്കതായിട്ടുള്ള നിർദ്ദേശം ഇനി താഴെ എത്തിയിട്ടുള്ളതായിട്ട് അങ്ങേക്ക് അറിയുമോ? പിന്നെ അങ്ങയെപ്പറ്റി പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ പറയാം. ഞാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട വിപുൽജി വ്യക്തിപരമായി പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ടിക്കറ്റ് ആവശ്യമായ ആളുകൾക്കുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ ആ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൗൺസിലേറ്റിന് അതിനു വേണ്ട ടിക്കറ്റ് നിരക്ക് നൽകാമെന്ന് വിപുൽജി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് പ്രകാരം നമ്മൾ പല ആളുകളുടെയും ടിക്കറ്റ് അത് അങ്ങൊന്ന് ആവർത്തിക്കാം. കാരണം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എൻ ടി വിയിലൂടെ പറയുകയാണ്, ഇന്ത്യൻ കൗൺസിലേറ്റിലെ ബഹുമാനപ്പെട്ട സി ജി കൗൺസിൽ ജനറൽ ശ്രീ വിപുൽ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കാൻ നിവൃത്തിയില്ലാത്തവരുടെ ഒരു ലിസ്റ്റ് കൗൺസിലേറ്റ് കൊടുത്താൽ അവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്കാമെന്ന് കൗൺസിലർ കൗൺസിൽ ജനറൽ അങ്ങയോട് സമ്മതിച്ചിട്ടുണ്ട്. അതാണോ പറഞ്ഞത്? അതെ, ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ ഇതുപോലെ ആരെങ്കിലും വീഴുകയാണെങ്കിൽ അത് 100% ഇന്ത്യൻ സോഷ്യൽ ക്ലബിന് ഉറപ്പാണ് ഇയാൾ അതിന് അർഹനാണ് എന്ന് ഉറപ്പിട്ടെങ്കിൽ അത്തരം ആളുകളെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് കൊടുക്കാമെന്ന് സി ജി നമ്മളോട് ഏറ്റതാണ്. ഞാൻ ആരെയും സഹായിക്കാൻ അങ്ങയോട് അത് മനസ്സിലായി. അങ്ങയുടെ ഒരു കാര്യം ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, 3 മണിക്കൂറാണ് നമ്മളെ വിളിച്ചാൽ ആ ലിങ്കിന്റെ ടൈം ഉള്ളത്, അതിന് മുമ്പേ ടിക്കറ്റ് എടുത്തോണം. ഈ 3 മണിക്കൂറിനകം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ടൈമൊന്ന് മാറ്റി കൊടുക്കാൻ, ആ ടൈമൊന്ന് കുറച്ചെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ, ഒരു 3 മണിക്കൂർ എന്നുള്ള 6 മണിക്കൂറെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാൻ ഒരു ശ്രമം നടത്തിക്കൂടെ? അതോ ഈ 3 മണിക്കൂറിന് പുറകിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? ഇല്ല, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്, ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും പിന്നീട് ഞങ്ങൾ സി ജിയിൽ നിന്ന് അല്ലെങ്കിൽ കൗൺസിലേറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാം. അത് ഇന്ത്യൻ അസോസിയേഷനും അത് ചെയ്യാം, ഉത്തരവാദപ്പെട്ട അസോസിയേഷനുകൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പത്മ സൂചിപ്പിച്ച പോലെ ഞാൻ ഇത് എൻ്റെ തറവാട്ടിൻ്റെ എയർപോർട്ടല്ല, എയർലൈൻസ് അല്ല ഇത്, ഈ പറയുന്ന പിന്നെ സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും ഒക്കെ അല്പം ബന്ധമുള്ള ഒരു 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 വിമാന കമ്പനിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവർ ചാർജ് ചെയ്ത ചാർജാണ് 125 അല്ലാതെ കെ എം സി സിന്റെ ചാർജ് അല്ല. ഞങ്ങൾ ആരുകാരും പിടിച്ചു വാങ്ങിക്കുന്നില്ല. അപ്പൊ അത് ഇവിടെ 2000 കൊടുത്താലും 2500 കൊടുത്താലും പോവാൻ തയ്യാറിരിക്കുന്ന ഒരു ജനങ്ങള് ഏതെങ്കിലും രൂപത്തിൽ നാട്ടിൽ എത്തിപ്പെടണം എന്ന് കാംക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ ഓടി വന്നിട്ട് അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോഴ് ദിസ് നോ ഓപ്ഷൻ. ഒരേ ഒരു ഫ്ലൈറ്റ് കമ്പനിയാണ്, ഒരേ ഒരു വിമാന കമ്പനിയാണ് പോകുന്നത്. അപ്പൊ അവരെ കയ്യിൽ ടിക്കറ്റ് വാങ്ങുക നമ്മൾ ചെയ്യുന്നത്. ശ്രീ പുത്തൂർ റഹ്മാൻ, ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കുള്ള അനുവാദമൊക്കെ കിട്ടിക്കഴിഞ്ഞോ? അതിന് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, ആ സ്ഥലത്തെ എയർപോർട്ടിന്റെ അനുവാദം വേണം, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം, കേരള മുഖ്യമന്ത്രിയുടെ അനുവാദം വേണമെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സിന്റെ അനുവാദം വേണം. ഈ അനുവാദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റുകൾക്ക്? ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് അവസാനമായി നൽകിയ മെമ്മോ ഞാൻ വായിക്കാണ്, ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്നും എംബസിയിൽ നിന്നും അവസാനം നമ്മൾക്ക് തന്നെ ഒരു മെമ്മോയിൽ പറയുന്നത് ഞങ്ങൾ പിന്നെ ഓവർ ദ ഫാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇഷ്യൂഡ് നോട്ടിഫിക്കേഷൻ ഫോളോയിങ് ദ ചാർട്ടർ ഫ്ലൈറ്റ് ബൈ കമ്പനീസ് ടു സെൻഡ് ബാക്ക് ദ വർക്കേഴ്സ് ടു ഇന്ത്യ ആസ് വെൽ ആസ് allowing agencies and community and organizations to organize the charter flight. While organizations and community charter flight in Anjumati Dalgiyadai Kedar government prakyapikkana aa memo aanu ippo avasanamayi Indian Council appointment kandulladu ennu vachal organization vaanengil aale kondu povam ennaanu ayinte artham. ഇനി വേറെ നമുക്ക് അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല. കെഎംസിസിക്ക് ഈ ഒരു മെമ്മോയുടെ ബലത്തിൽ നമുക്ക് എത്ര ഫ്ലൈറ്റ് വേണമെങ്കിലും വിടാം, ചാർട്ടർ ചെയ്തു, അങ്ങനെയാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, ഈ പറയുന്ന ഈ പറഞ്ഞ ഇൻഡിഗോയുടെയും ആളുകളുമായിട്ടുള്ള സംഭാഷണത്തിൽ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും, അതായത് വൺ വേയിൽ ഇത് കാശ് ബദലാവാണെങ്കിൽ ഇതിന് വേണമെന്ന് അവരാണ് പറഞ്ഞത്. ഞാൻ പത്തൊക്കെ തെറ്റിദ്ധരിച്ചതാണ് ആ വിഷയത്തിൽ. തീർച്ചയായിട്ടും നമുക്ക് എന്റെ അഭിപ്രായമല്ല, ആരാണ് പറയുന്നത്? അല്ല പുത്തൂർ സാഹേബ്, ഞാനൊന്നും ചോദിക്കട്ടെ, ഈ പ്രവാസി ലോകത്ത്, അതായത് പ്രവാസികൾ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയല്ല ഈ പ്രൈവറ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞ, അതായത് ഈ ഷെഡ്യൂൾ നമ്മുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ ഫ്ലൈറ്റ് ഒരു മിനിറ്റ്, ശ്രീ പത്മകുമാർ, നിങ്ങള് പോകാനും സമ്മതിക്കില്ല, ആരെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയാൽ അവരെ ചാർട്ടർ ചെയ്യാനും സമ്മതിക്കില്ല, വേറെ ഫ്ലൈറ്റും വിടില്ല എന്നുള്ള നിലപാടാണോ?
ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. ഇത് ഇതൊരു മാഫിയ, നമ്മുടെ ട്രാവൽ ഏജൻസി ടൈംസിസ് ഒക്കെ ആയിട്ടുള്ള ഒരു മാഫിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഇത് മാഫിയാണെന്ന് അങ്ങ് പറഞ്ഞു, എനിക്കതിനെ പറ്റി അറിയില്ല. തിരിച്ചറിഞ്ഞ് അങ്ങ് ഇപ്പൊ തന്നെ മുരളീധരൻ ജിക്ക് കത്തെഴുതുക, അല്ലെ വിളിച്ച് സംസാരിക്കുക, പറയുക ഇവിടെ ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്ത്യൻ എയർലൈൻസിൻ്റെ അല്ലെ എയർ ഇന്ത്യയുടെ ഇപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇപ്പം വരുന്ന 5 ഫ്ലൈറ്റിന് വീതം പകരം ഒരു 20 ഫ്ലൈറ്റ് വീതം ഡെയിലി വിടാൻ പറയുമോ? അടുത്ത ആഴ്ച അവരല്ലേ വരുന്നത്? കേരള ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കണ്ടേ ഇറങ്ങാൻ? എവിടെയാണ് പത്മകുമാർ ജി ഇങ്ങനെ ഇങ്ങനെ വെറുതെ പറയേണ്ട കാര്യമുണ്ടോ? കേരള ഗവൺമെന്റ് എവിടെ? പത്മകുമാർജി ചാർട്ടർ ഫ്ലൈറ്റിന് കേരള ഗവൺമെന്റിന് അപ്രൂവൽ കൊടുക്കാമെങ്കിൽ കൊടുത്തല്ലേ അവർ കൊടുക്കാമെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചിട്ട് അതൊന്ന് പബ്ലിക് ഡൊമിനിയിൽ കാണിക്കട്ടെ. ഏത് ഫ്ലൈറ്റ് വന്നാലും ഇറക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു ലെറ്റർ സി പി എമ്മിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഈ ചീഫ് മിനിസ്റ്റർ തന്നെ കാണിക്കട്ടെ. എന്നിട്ട് വേണം കേന്ദ്രത്തിനെതിരെ വരൽ ചൂണ്ടാൻ. എന്നോട് നമ്മളെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട്, ചാർട്ടർ ഫ്ലൈറ്റ് ഇറങ്ങാൻ കേരള മുഖ്യമന്ത്രി സമ്മതിക്കാതെ അവിടെ ഇറങ്ങൂല. ചാർട്ടർ ഫ്ലൈറ്റ് ഇറങ്ങാൻ സമ്മതിക്കുമെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് എന്തായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇറങ്ങുന്നതിലും സമ്മതക്കുറവൊന്നും കാണില്ലല്ലോ. എനിക്ക് പത്മകുമാറിൻ്റെ ലൈൻ നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും തിസി, നമ്മൾ വളരെ പരസ്പരം രാഷ്ട്രീയ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ വെച്ചിട്ടുള്ള സംഭാഷണങ്ങൾക്കോ ഒന്നും ഇപ്പം ഇവിടെ സ്ഥാനമില്ല. നമ്മൾക്ക് എങ്ങനെയെങ്കിലും അല്ലെ അഷഫ് ജി, പുത്തൂർ ജി, ബിജു, പത്മകുമാർജി, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെ പ്രായം കഴിഞ്ഞവർ നാട്ടിൽ പോകണമെന്ന് ചിലർക്ക് മരണഭീതി പോലുമാണ്. എന്നോട് സംസാരിക്കുന്നവർ വളരെ ഏങ്ങലടിച്ച് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാനായി നിങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ അഭിനന്ദിച്ചത് കൊണ്ടോ നിങ്ങളുടെ ഇവിടുന്ന് എന്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടോ ഒരു കഥയില്ല. ഇത് പൊളിറ്റിക്കൽ ഡിസിഷൻസിൻ്റെ ഭാഗമാണ്. ആ ഡിസിഷൻസ് ഉണ്ടാകേണ്ട സ്ഥലത്തു നിന്ന് ഉണ്ടാവണം. ആ ഉണ്ടാകുന്നത് വരെ എൻ ടി വി ഈ ചർച്ച തുടരും. എന്തായാലും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ബിജു സോമൻ, ശ്രീ പുത്തൂർ റഹ്മാൻ, ശ്രീ അഷഫ് താമരശ്ശേരി, ശ്രീ പത്മകുമാർ, എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി മറ്റ് കേരളത്തിൽ നിന്നുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുമായി കാണാം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.